പ്രതീക്ഷിക്കാത്ത രാജകുമാരൻ അവസാന ഭാഗം. രചന ഭീമ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. അതെ, താനും ഇന്നിൻ്റെ ബലിയാടാണ്. സഹിക്കാം, ഒക്കെ സഹിക്കാം. തൻ്റെ മുന്നോട്ടുള്ള ജീവിതം ഇനി എങ്ങനെ ഒടുങ്ങട്ടെ? ഒരിക്കലും ചെറിയേട്ടന് താൻ കാരണം ഒരു ക്ഷീണം വരാൻ പാടില്ല. ഏഴത്തിക്കും ഏട്ടനും തീരാബാധ്യതയും അമ്മക്ക് നിലക്കാത്ത കണ്ണുനീരുമായി താനാവാൻ പാടില്ല. ഓരോന്നോർത്തോർത്ത് കണ്ണുനീരാൻ അവളുടെ അന്നത്തെ പ്രഥമ രാത്രി തണുത്തുറഞ്ഞുപോയി. ആ നടുക്കത്തോടെ നയന കണ്ണു ചിമ്മി തുറന്ന് ചുറ്റും നോക്കി. ഒരു തണുപ്പ് ദേഹമാകെ പടരുകയാണ്. ബാത്റൂമിൻ്റെ ഭിത്തിയിലിരുന്ന് ഒരു പല്ലി ചിലച്ചു. ആ പല്ലിയിലേക്കൊന്ന് ശ്രദ്ധ തിരിച്ചപ്പോഴേക്കും ഇന്നലെ രാത്രിയിലെ സംഭവം ഒന്നൊന്നായി അവളുടെ ബോധമണ്ഡലത്തിലേക്ക് വീണ്ടും ഉൾക്കൊള്ളാനാവാതെ കടന്നു വന്നു. നയനയൊന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ കാൽപ്പെരുത്ത് അവൾ വേസിച്ചു പോയി. ഭിത്തിയിലേക്ക് കൈത്താങ്ങി നയനെ അത് ബാലൻസ് ചെയ്തു. അല്പനേരത്തിന് ശേഷം കാലിലെ മരവിപ്പ് പതിയെ മാറുന്നത് അവൾ അറിഞ്ഞു. നേരിപ്പ് എന്തായിട്ടുണ്ടാവും? ഒന്ന് രണ്ട് നിമിഷങ്ങൾക്കകം നയന എന്തും സംഭവിക്കട്ടെ എന്ന് കരുതി ബാത്റൂമിൻ്റെ വാതിൽ മേലെ തുറന്നു. ആ ചെറിയ വാതിൽ വിടവിലൂടെ നയന ആ റൂം നിരീക്ഷിച്ചു. ആരെയും കാണാനില്ല. അവിടെ ബെഡിൽ പോലും സുന്ദർ ഉണ്ടായിരുന്നില്ല. പുറത്തു നിന്നുള്ള പ്രകാശം ജനൽപ്പാളികളിൽ കൂടി അകത്തേക്ക് കടക്കുന്നുണ്ടായിരുന്നു. നേരം നന്നായി പുലർന്നു എന്നവൾക്ക് മനസ്സിലായി. നയന വേഗം പുറത്തേക്കിറങ്ങി ആ റൂമിൻ്റെ വാതിൽ അകത്തുനിന്ന് ലോക്ക് ചെയ്തു. ഒരു വെപ്രാളം പോലെ അവൾ കബോർഡിൽ നിന്നും ഡ്രസ്സെടുത്ത് കുളിക്കാനായി വീണ്ടും ബാത്റൂമിലേക്ക് കയറി. ഷവറിൽ നിന്നും ചില ഗണങ്ങൾ നയനയുടെ മീതേക്ക് പെയ്തിറങ്ങി. ദേഹത്ത് അവിടെ എവിടെയായി നീറാൻ തുടങ്ങിയിരുന്നു. ഒരു നടുക്കത്തോടെ നയന ബാത്റൂമിലെ നിലക്കണ്ണാടിയിലേക്ക് നോക്കി. വയറിലും കഴുത്തിന് താഴെയുമായി നീണ്ട വരയുടെ പോറലുകളിൽ നിന്നും ജലത്തോടെ പരിച്ചിറങ്ങുകയാണ് നഖക്ഷതങ്ങളുടെ നീറൽ. അവളുടെ മിഴിനീരിനെ പുറന്തള്ളാൻ ജലത്തുള്ളികളുടെ സമ്മർദ്ദം അനുവദിച്ചില്ല. പക്ഷേ ആ ഹൃദയത്തിൻ്റെ നോവിനെ പുറന്തള്ളാൻ അവൾക്ക് മിഴിനീർ അത്യാവശ്യവുമായിരുന്നു. നനഞ്ഞ മുടി ഈറം മാറ്റിയതിന് ശേഷം നയന ടവൽ സ്റ്റാൻഡിലേക്ക് വിരിച്ചിട്ട് തിരിയുമ്പോൾ അവളൊരു കാഴ്ച കണ്ടു. മരുന്നൊഴിഞ്ഞ ഒരു സിറിഞ്ച് അത് ബെഡിൻ്റെ ഒരു സൈഡിൽ വീണ് കിടന്നിരുന്നു. നയന അതിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കി. അവൾ ആ സിറിഞ്ച് കയ്യിലെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. ഏതാനും രണ്ട് മൂന്ന് മരുന്നിൻ്റെ ഡ്രോപ്സ് അതിനകത്തുണ്ടായിരുന്നു. എന്ത് തരം മരുന്നായത്? ഇനി അദ്ദേഹത്തിന് വല്ല അസുഖവും? അവളുടെ ചിന്ത ആ വഴിക്കാണ് പോയത്. സിറിഞ്ച് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളഞ്ഞ ശേഷം അവൾ റൂമിൻ്റെ വാതിൽ തുറന്നു. എന്നാലും അദ്ദേഹത്തിന് എന്താവും അസുഖം? നയനക്ക് വളരെയധികം ആശങ്കയുണ്ടായി. പക്ഷേ പെട്ടെന്ന് വാതിക്കൽ സുന്ദറിന് മുമ്പിൽ കണ്ട് അവളും നടുങ്ങി. സുന്ദറിൻ്റെ കണ്ണുകൾ ചുമന്ന് കലങ്ങിയിരുന്നു. നയന ഒരു പകച്ചിലോടെ ആ കണ്ണുകളിലേക്ക് നോക്കി. മങ്ങിയ ആ കണ്ണുകളിൽ രുധിരഭാവം മാത്രമായിരുന്നില്ല, നയനയോടുള്ള അടങ്ങാത്ത കാമാസക്തി അതിൽ ജ്വലിച്ച് നിന്നിരുന്നു. അത് തിരിച്ചറിഞ്ഞ നയനയുടെ കണ്ണുകളിൽ ഭയാശങ്ക നിഴലിച്ചു തുടങ്ങി. അതാ, നീ ഇന്നലെ എന്താ ചെയ്തേ? ഒന്നും അറിയാതെയുള്ള സുന്ദറിന്റെ ചോദ്യം കേട്ട് നയന വീണ്ടും അമ്പരന്നു പോയി. പെട്ടെന്ന് എന്ത് പറയണമെന്ന് ചോദിക്കണമെന്ന് അറിയാതെയുള്ള അവസ്ഥയിലേക്ക് അവൾ ചെന്നെത്തി. സുന്ദർ അവൾക്ക് മുമ്പിൽ ഒരു ശീല പോലെയായി. നയനക്കൊന്ന് ശ്വാസമയക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അതിൽ നിന്ന് അവൾക്ക് മോചനം കാണിച്ചത് മിൻമിനിയാണ്. തൊട്ടടുത്ത റൂമിൽ നിന്നും മിൻമിനി മുന്നോട്ട് നടന്നു പോകുന്ന വാതിലിൻ്റെ പാതി വിടവിലൂടെ നയനെ കണ്ടു. അവളെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന സുന്ദർ അവളുടെ കണ്ണെത്തിയ ഭാഗത്തോട്ടൊന്ന് തിരിഞ്ഞു. ചേച്ചി, ഞാനും വരുന്നുണ്ട്, നയന പെട്ടെന്ന് പറഞ്ഞു. സുന്ദർ ശബ്ദം താഴ്ത്തി മുരണ്ടു. നീ എവിടെ പോകുന്നു? എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി, മര്യാദക്ക് നിൽക്ക്. മിൻമിനി അതിശയത്തോടെ അവർ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. നയനയുടെ മുന്നിൽ കയറി മറഞ്ഞിരിക്കുന്ന സുന്ദറിനെ കണ്ട് അവളുടെ ചുണ്ടിൽ അർത്ഥം വെച്ചൊരു പുഞ്ചിരി കളിയാടി. തിരികെ നടക്കാൻ ഭാവിച്ച മിൻമിനിയെ നയന വീണ്ടും വിളിച്ചു. ഞാൻ വരുന്നുണ്ട് ചേച്ചി. സുന്ദറിനെ തഴഞ്ഞു മാറ്റി അവൾ വേഗം മിൻമിനിയെ അനുഗമിച്ചു. താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങിപ്പോകുമ്പോൾ നയന അറിയാതെയൊന്നും മുകളിലേക്ക് തിരിഞ്ഞു നോക്കി. സുന്ദറിൻ്റെ അഭാവം എന്താണെന്ന് അവൾക്ക് വ്യക്തമായില്ല. പക്ഷേ ആ നോട്ടത്തിൽ അവളോടുള്ള അടങ്ങാത്ത ആവേശമുണ്ടായിരുന്നു. മിൻമിനി അവളെയും കൊണ്ട് ഹാളിൽ ചെല്ലുമ്പോൾ വിശാലമായ സോഫയിൽ സുന്ദറിൻ്റെ അച്ഛനും അമ്മയും രുക്മിണി ഇരിപ്പുണ്ടായിരുന്നു. നയന ഇരുവരെയും നോക്കിയൊരു പുഞ്ചിരി അണിഞ്ഞു. സുന്ദറിൻ്റെ അച്ഛൻ്റെ ശാന്തഭാവം അവൾക്ക് സമാധാനം നൽകി. അദ്ദേഹം അവളോട് ചോദിച്ചു, മോളെ നിനക്ക് ഇവിടേക്ക് ഇഷ്ടമായോ? എങ്ങനെയുണ്ട് ഇവിടം? അതിലൊരു വ്യാകുലതയുള്ളതുപോലെ നയനക്ക് അനുഭവപ്പെട്ടു. അവൾക്ക് എങ്ങനെ ഇവിടെ ഇഷ്ടപ്പെടാതിരിക്കും? അവൾ ജീവിച്ച സാഹചര്യമില്ലല്ലോ ഇവിടെ. അത് വെച്ച് നോക്കുമ്പോൾ അവൾക്ക് ഇവിടെ സ്വർഗ. രുക്മിണി അമ്മയുടെ വാക്കിലെ പരിഹാസ ചുവ നയനയ്ക്ക് നന്നേ അപകർഷതാബോധം തോന്നിയിരുന്നു. നയനയുടെ മുഖത്തെ ആ പുഞ്ചിരി മാഞ്ഞു. അല്ലെങ്കിലും ഹൃദയം കൊണ്ടവൾ ചിരിക്കുകയല്ലായിരുന്നല്ലോ. നയന മെല്ലെ മിൻമിനിയോടൊപ്പം അടുക്കളയിലേക്ക് നീങ്ങാൻ തുടങ്ങിയായിരുന്നു. അവിടെ നിൽക്ക്, രുക്മിണി അമ്മയുടെ ആജ്ഞകളെന്ന സ്വരം കേട്ട് നയന നിന്നു. അവരവളെ ആപാദ ചൂടമൊന്ന് നോക്കി.
അവൾ ധരിച്ചിരിക്കുന്ന ചുരിദാറും ഈറമുടിയിലെ വെള്ളവും അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയാണോ? അങ്ങോട്ട് പോവാ, ആ മുടി ഉണക്കി കെട്ടി വെക്കണം. അവിടുത്തെ പണികൾ നോക്കാനേ വേലക്കാരി മറ്റുള്ളവരൊക്കെ ഉണ്ടിപ്പോ. പുത്തനച്ചൂടനെ പുരപ്പുറം തൂക്കാനൊന്നും തൽക്കാലം മെനക്കെടണ്ട. പിന്നെ ഇവിടെ ഇത്ര പരിഷ്കാരമൊന്നും പറ്റില്ല, സാരി തന്നെ നിർബന്ധ. വേണ്ടതല്ല അവിടെ കബോർഡിൽ വാങ്ങിവെച്ചിട്ടുണ്ട്, അതിലൊന്നും ധരിച്ചിട്ട് മുടി ഉണക്കി താഴേക്ക് വന്നാൽ മതി. രുക്മിണി അമ്മയുടെ വാക്കുകൾ കേട്ട് നയന സ്തംഭിച്ച് നിന്നു. അവൾക്കെല്ലാം വളരെ വിചിത്രമായി തോന്നി. അറിയാതെ അവളുടെ കണ്ണുകൾ മിൻമിനിയുടെ മുഖത്തേക്ക് പതിഞ്ഞു. മിൻമിനി കണ്ണു കാണിച്ചു. വേഗം പൊയ്ക്കോ എന്നൊരു ധ്വനിയുണ്ടായിരുന്നു അതിൽ. അവൾ വളരെ സാവകാശം മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി തുടങ്ങി. ആ ഹൃദയമിടിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. നയനയുടെ കാലുകൾ തളരുകയായിരുന്നു. താൻ പിന്നെയും എത്തിപ്പെടുന്ന് ആ മൃഗത്തിൻ്റെ മുന്നിലേക്കാണല്ലോ എന്നുള്ള ചിന്ത അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അവളൊന്ന് തൻ്റെ മനസ്സിനെ ബലപ്പെടുത്താൻ ശ്രമിച്ചു. എന്തിനാണ് താൻ അയാളെ പേടിക്കുന്നത്? ഒരു ആക്രമമാണ് അയാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെറുത്തു നിൽക്കണം. പക്ഷെ എത്രനാൾ? അതാണ് നിശ്ചയമില്ലാത്തത്. അത്രയും ആലോചിച്ചുകൊണ്ട് നയന റൂമിൻ്റെ വാതിലിനരികിലെത്തി. ഒരു മിടിപ്പോടെ അവൾ അകത്തേക്ക് നോക്കുമ്പോൾ സുന്ദർ ബെഡിൽ നീണ്ടു നിവർന്ന കിടപ്പുണ്ടായിരുന്നു. അവളെ കണ്ടതും അവൻ പെട്ടെന്ന് തലമാത്രം ഉയർത്തി നോക്കി. ആ മുഖത്ത് ഒരു ക്രൂരമായ പുഞ്ചിരി വിരിയുന്നുണ്ടോ? അവൾക്ക് സംശയമായി. എന്താ നീ അവിടെ തന്നെ നിന്നളഞ്ഞ്? ഇങ്ങാകത്തോട്ട് കയറുക. സുന്ദർ വാക്കുകളിലൊരു പുച്ഛം കലർത്തി അവളോട് മെല്ലെ പറഞ്ഞു. തൻ്റെ മനസ്സിനെ ബലപ്പെടുത്താതെ അവൾക്ക് മറ്റ് നിവൃത്തിയില്ലായിരുന്നു. സുന്ദറിനെ ശ്രദ്ധിക്കാതെ തന്നെ അവൾ കബോർഡിനരികിലെത്തി അത് തുറന്നൊരു സാരി തെരഞ്ഞെടുത്തു. അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു, ഒപ്പം കാലുകളും. വൈറ്റ് കളറിൽ സ്കൈ ബ്ലൂ ബോർഡർ വരുന്ന ഒരു സിൽക്ക് സാരിയായിരുന്നു അത്. അവൾ സാരി കയ്യിലെടുത്തുകൊണ്ട് സുന്ദറിനെ ആകുലതകളോടെ നോക്കി. സുന്ദർ നയനയുടെ നീക്കങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് രസം പിടിച്ച് അവളെ തന്നെ നോക്കിക്കിടക്കുകയായിരുന്നു. പൂച്ചാതിൻ്റെ വിശപ്പടക്കുന്ന മുന്നോടിയായി എലിയെ തട്ടിക്കളിപ്പിക്കാനെന്ന പോലെയായിരുന്നു അത്. ആ വാതിലടച്ചേക്ക്, അയാളുടെ ശബ്ദം മുഴങ്ങി. എനിക്ക് ഡ്രസ്സൊന്ന് മാറ്റണമായിരുന്നു. അവൾ വാക്കുകളിൽ വെറുപ്പിയാലിച്ചു. അതിനല്ലേ ഡോറ് ലോക്ക് ചെയ്യാൻ പറഞ്ഞ്? അവൻ്റെ കൗശലം ചാലിച്ച മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു. എനിക്കത് പറ്റില്ല, നിങ്ങൾ പുറത്തേക്ക് പോകും. ഞാനിതിന് പുറത്തു പോകണം. പെട്ടെന്ന് സുന്ദറിൻ്റെ ഒച്ച കനത്തു. ഇന്നലെ കൂടി നിന്നൊന്ന് കാണാനൊത്തില്ല ആ സ്ഥിതിക്ക്. അയാൾ തൻ്റെ നാവ് മേൽച്ചുണ്ടിനുമേലൊന്ന് ഉരുസി. സുന്ദറിൻ്റെ കണ്ണുകളിലൊരു മൃഗീയ അനുഭൂതി തെളിയുന്നത് നയനെ കണ്ടു. അറപ്പോടെ അവളൊന്നത് നോക്കിയിട്ട് സാരിയുമായി പെട്ടെന്ന് ബാത്റൂമിൽ കയറി വാതിലടച്ചു. സുന്ദറിൻ്റെ മുഖത്തേക്ക് കോപം ഇരച്ചു കയറി. അയാളൊരു മൃഗത്തെ പോലെ മുരുണ്ട്. നീ ഇങ്ങോട്ട് തന്നെയാണ് ഇറങ്ങി വരുന്നത്? ഇന്നത്തെ കൊണ്ട് നിന്റെ ഒളിച്ചുകളി ഞാൻ അവസാനിപ്പിച്ചു തരാം. മനസ്സ് പ്രതികാരത്തോടെ മന്ത്രിക്കുന്നതിനോടൊപ്പം ക്രൂരമായ ഒരു ആനന്ദം സുന്ദറിൻ്റെ മുഖത്തേക്ക് വന്ന് വീണു. നയന സാരി ഉടുത്ത് തിരികെ വന്നപ്പോഴേക്കും ആ റൂം ശൂന്യമായിരുന്നു. സുന്ദർ റൂമിൽ നിന്നും പോയല്ലോ എന്നോർത്ത് നയന ആശ്വാസം കൊണ്ടു. അവൾ ജനാല തുറന്ന് അതുവഴി പുറത്തേക്ക് നോക്കി. താഴെ പ്ലേ ഗ്രൗണ്ടിൽ സുന്ദറിൻ്റെ മൂത്ത ജ്യേഷ്ഠന്മാരുടെ കുട്ടികളിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. നയന വാത്സല്യം നിറഞ്ഞ മനസ്സോടെ അത് നോക്കി നിന്നു. അവരുടെ നീക്കങ്ങളും കുസൃതികളും കളിയുമൊക്കെ കണ്ടു നിൽക്കുമ്പോൾ മനസ്സിലൊരു ഭാരക്കുറവ് അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ തൻ്റെ കുട്ടിക്കാലം ഓർത്തുപോയി. ചെറിയേട്ടനും താനും ഒത്തുചേർന്ന് കളിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പിണങ്ങാറുണ്ട്. വലിയേട്ടനാണ് വന്ന് തങ്ങളുടെ തർക്കങ്ങൾ സോൾവാക്കാറ്. തന്നെ വാരിയെടുത്ത് കുഞ്ചിച്ചുകൊണ്ട് തൻ്റെ കരച്ചിലടക്കുന്നതൊക്കെ വലിയേട്ടനാണ്. വലിയേട്ടനും മേടത്തെയും ഇപ്പോൾ തന്നെ ഓർക്കുന്നുണ്ടാവുമോ? നയന വ്യസനത്തോടെ ജനൽക്കമ്പയിലേക്ക് മുഖം ചേർത്ത് അകലേക്ക് മിഴിനട്ടു. അവളുടെ ഇടത്തും വലത്തുമായി രോമാവൃതമായ രണ്ട് ബലിഷ്ഠ കരങ്ങൾ ജനൽക്കമ്പയിൽ പിടിമുറുക്കി. ഗതകാലസ്മരണയിലേക്ക് പോയ നയന പെട്ടെന്ന് തിരിച്ചറിഞ്ഞതും നടുങ്ങിപ്പോയി. ആ നടുക്കത്തോടെ തന്നെ അവൾ പിന്തിരിഞ്ഞപ്പോൾ സുന്ദർ അവളുടെ തൊട്ടടുത്ത്. അവളെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിലാണ് നിൽപ്പ്. സുന്ദറിൻ്റെ കണ്ണുകളിലെ മൂർച്ഛിച്ച ഭാവം, ആ നിശ്വാസത്തിന് പോലും സഹിക്കാൻ കഴിയാത്ത എന്തോ ബാഡ് സ്മെൽ. നയന അറപ്പോടെ അവൻ്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ കഴിയുന്നില്ല. ജനൽക്കമ്പികളിൽ അവളെയും ചേർത്ത് കാൽമുട്ടുകളാൽ അമർത്തി പിടിച്ചിരിക്കുകയാണ് സുന്ദർ. സുന്ദറിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി അവൾ വളരെ വേഗം പറഞ്ഞു. എനിക്കെൻ്റെ വീട്ടിലേക്കൊന്ന് വിളിക്കണം. നയന ഒരു അസ്വസ്ഥതയോടുകൂടി മുഖം ചുളിച്ചു. സുന്ദർ പെട്ടെന്ന് അകന്നു മാറി. വീട്ടിലോ? നിനക്ക് ഫോണുണ്ടോ? സുന്ദറിൻ്റെ മുഖത്തൊരു വെപ്രാളം പ്രകടമായപ്പോൾ നയന മനസ്സിലാവാത്ത പോലെ നോക്കി. നിനക്കിനി ഫോൺ വേണ്ട, അത് നിന്റെ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ. അത്യാവശ്യം തന്നെ എൻ്റെ ഫോൺ ഉണ്ടല്ലോ. ഇവിടെ സ്ത്രീകളാരും ഫോൺ ഉപയോഗിക്കാറില്ല. നയന ഒരു അപ്രിയ സത്യം കേട്ട പോലെ ഒന്ന് മിഴിച്ചിരുന്നു പോയി. സുന്ദർ ജനലിൻ്റെ കർട്ടൻ വലിച്ചിട്ടു. നയന നടുക്കത്തോട് ഉൾവലിയാൻ ശ്രമിച്ചപ്പോഴേക്കും സുന്ദർ അവളെ ഇടതുകരം കൊണ്ട് പിടിച്ചു നിർത്തി. പിന്നീട് നയനയുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ ആക്രോശിച്ചു. നിനക്കെന്താടി ഞാൻ മുന്നിൽ വരുമ്പോ ഇത്ര അലർജി?
നീ മറ്റവരെ നീ പ്രേമിക്കുന്നുണ്ടോ? സുന്ദറിന്റെ കണ്ണുകളിൽ അവളോടുള്ള രോഷ ആളിക്കത്തുന്നുണ്ടായിരുന്നു. ഞാൻ നിന്റെ ആരാടി? അവളുടെ കവിളിൽ അവൻ ഒന്നുകൂടി നഖമമർത്തി. അവളുടെ ശരീരം ജനലഴികളിൽ ഞെരുങ്ങുന്നുണ്ടായിരുന്നു. അത് വകവയ്ക്കാതെ സുന്ദർ വീണ്ടും ഒരു ഭ്രാന്തനെ പോലെ പുലമ്പി. അതോ എന്റെ ഭാര്യയായിട്ട് മാത്രം കഴിയാൻ നിനക്ക് സാധിക്കില്ലേ? നയന അതീവ വെറുപ്പോടെ ആ വാക്കുകൾ കേട്ട് അവന്റെ കൈകളിൽ പിടഞ്ഞു. എനിക്കറിയാം, ആ എനിക്കറിയാം. സുന്ദർ അവളിലെ പിടിവിട്ട് ഒന്ന് രണ്ടടി പുറകോട്ട് നീങ്ങി ഒരു ഉന്മാദാവസ്ഥയിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ കണ്ണുകളിലെ കൃഷ്ണമണികൾ അലക്ഷ്യമായി അങ്ങിങ്ങായി പരതി നടന്നു. അന്ന് നിന്റെ ഏട്ടന്റെ മോതിരമാറൽ ചടങ്ങിന് ഞാൻ കണ്ടതാ. കണ്ടവന്മാര് നിന്നെ നോക്കുന്നു. നീ ഒരുങ്ങിക്കെട്ടി അവന്മാർക്ക് മുമ്പിൽ നിന്നുകൊടുത്ത് ശരിയല്ലേ? സുന്ദർ വീണ്ടും അലറിക്കൊണ്ട് അമ്പരം നിൽക്കുന്ന നയനയുടെ നേർക്കെത്തി അവളുടെ പിൻകഴുത്തിൽ പിടിച്ചു വലിച്ച് അയാളുടെ മുഖത്തിന് നേരെ അടുപ്പിച്ച്. പിന്നെ എന്നോട് മാത്രം നീ എന്താടി ഇത്ര പുണ്യവതി ചമയുന്നത്? സുന്ദറിന്റെ ഓരോ വാക്കുകളും അവളുടെ ശരീരത്തിൽ തീവാറിയിട്ട് പൊള്ളും പോലെ ആയിരുന്നു. അവൾ അതിയായ നടുക്കത്തോടെ അവന്റെ മിഴികളിലേക്ക് തുറിച്ച് നോക്കി. സുന്ദറിന്റെ പിടുത്തത്തിന് ശക്തി ഏറുകയായിരുന്നു. അവളുടെ കീഴ്ചുണ്ടിലേക്ക് സുന്ദറിന്റെ പല്ലുകൾ പതിയെ ആഴുന്നു. എന്നാൽ നയന കഴിവതും ശക്തിയോടെ സുന്ദറിനെ ആഞ്ഞു തള്ളി. ഓർക്കാപ്പുറത്തായതുകൊണ്ട് സുന്ദർ പിന്നാക്കം മലർന്നു. നിങ്ങളൊരു സൈക്കോ ആണ്, ഒരു സെക്സ് മാനിയക്കു, നയന ക്രോധത്തോടെ ഉറക്കെ ഉറക്കെ പറഞ്ഞു. അവളുടെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഒരു മൃഗത്തിനോട് കാണിക്കുന്ന കാരുണ്യം പോലും നിങ്ങൾ എനിക്ക് തന്നില്ല. ഞാനൊരു ഭാര്യയാണെന്ന ബോധം പോലുമില്ലാതെ ഒരു വന്യ മൃഗത്തെ പോലെ നിങ്ങളോട് പെരുമാറി. വിവാഹം കഴിക്കാനുള്ള ആഗ്രഹമായിട്ട് വന്ന് എന്നെ എന്റെ വീട്ടുകാരെ നിങ്ങൾ ചതിക്കായിരുന്നില്ലേ? നയനയുടെ കണ്ണുനീർ കവിളിൽ കൂടി ചാലിട്ടൊഴി. ബഹളം കേട്ട് സുന്ദറിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരൊക്കെ റൂമിന്റെ വാതിൽക്കിലെത്തി. പ്രതീക്ഷിച്ച തന്നെ നടന്നു എന്നുള്ള ചിന്ത എല്ലാവരുടെയും മുഖങ്ങളിൽ ആലേഖനം ചെയ്തിരുന്നു. തറഞ്ഞു നിൽക്കുകയായിരുന്നു സുന്ദർ. അതുകൂടാതെ പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നുമില്ല. ഞാൻ പോവാ, ഇനി ഇവിടെ നിൽക്കാൻ എനിക്ക് കഴിയില്ല. മോളെ, നിനക്ക് പോവാ, നിന്നെ ഇവിടെ ആരും തടയില്ല. സുന്ദറിന്റെ അച്ഛനായിരുന്നത്. നിങ്ങൾ എന്തൊക്കെയാ ഇവളോട് പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ മോന്റെ ജീവിതം ഇവള് കളഞ്ഞിട്ട് പോകുന്നു. നയന അത് കേട്ട് ഞെട്ടി നിന്നുപോയി. അവൾക്ക് പറയാനുള്ള മറുപടി സുന്ദറിന്റെ അച്ഛൻ തന്നെ പറഞ്ഞു. നമ്മുടെ മോൻ കാരണം ഈ പാപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതമല്ലേ രുക്മിണി തകർന്നത്. അവർ മിണ്ടിയില്ല. എന്നാൽ നയന പോവാനായി രണ്ട് ചൂട് മുന്നോട്ട് വെച്ചപ്പോൾ രുക്മിണി അമ്മ തടഞ്ഞു. നീ എവിടെയും പോകുന്നില്ല, എന്റെ മകനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ നിന്നെ ഒന്നുമില്ലാത്തടത്തുനിന്ന് എന്റെ മോന് വേണ്ടി താലിയാർത്തി കൊണ്ടുവന്ന്. അമ്മ എന്നെ വിലക്കെടുത്തു എന്നല്ലോ. ഞാൻ തനിച്ച് തന്നെയാ പോകുന്നു. നിങ്ങൾ നൽകിയ ആഭരണങ്ങളെല്ലാം ആ ഷെൽഫിൽ തന്നെയുണ്ട്. കഴുത്തിലണിഞ്ഞ താലിമാല കൂടി അടുത്തുള്ള ടേബിളിൽ ഊരി വെച്ച് നയന. എന്തോ പറയാനാഞ്ഞ രുക്മിണി ഭർത്താവ് തടഞ്ഞു. വേണ്ട രുക്മിണി, ആ കുട്ടി രക്ഷപ്പെടാൻ നീ അനുവദിക്കേ. ഇവിടുന്ന് അധികം ബാധ്യതയില്ലാത്ത അത് പോയിക്കോട്ടെ. നയന പടികളിറങ്ങിപ്പോകുന്നത് നോക്കി എല്ലാവരും അമ്പരപ്പോടെ നിന്നു. സുന്ദറിന് മാത്രം ഒരു കുലുക്കവും ഇല്ലായിരുന്നു. അയാൾ പുറംതിരിഞ്ഞ് അതേപടി തന്നെ നിൽക്കുകയാണ്. നയനയെ തടയുവാൻ അവിടെ ആർക്കൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. അവർ ഓരോരുത്തരായി പിരിഞ്ഞുപോയപ്പോൾ ആ റൂമിൽ സുന്ദറിന്റെ അച്ഛനും അമ്മയും മാത്രമായി. രുക്മിണിയമ്മ പുറംതിരിഞ്ഞ് നിൽക്കുന്ന മകനെ രൂക്ഷമായൊന്ന് നോക്കി നിന്നു. അധികം വൈകാതെ ആ മുഖത്ത് വല്ലാത്ത മനസ്താപം നിറഞ്ഞു വന്നു. പിന്നീട് അവർ ഒന്നും മിണ്ടാനാവാതെ മെല്ലെ തിരിഞ്ഞടന്നു. റൂമിൽ നിശബ്ദ തളം കെട്ടിയിരുന്നപ്പോൾ സുന്ദർ തിരിഞ്ഞ് അച്ഛനെ നോക്കി. അങ്ങേക്കും പോവായിരുന്നില്ലേ അച്ഛാ? സുന്ദർ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെയും ചിരിച്ചു. ഇപ്പൊ എന്തായി, എന്നെ കെട്ടിക്കാൻ നിങ്ങൾക്കായിരുന്നല്ലോ താല്പര്യം. ഞാനത് നിറവേറ്റി തന്നു. വളരെ നിസ്സാരമായൊരു ഭാവത്തിൽ സുന്ദർ അച്ഛനെ നോക്കി ചിറി കൂട്ടി. മകനെ തന്നെ ഉറ്റുനോക്കി നിൽക്കുകയായിരുന്നു അദ്ദേഹം. അത് കണ്ട് സുന്ദർ അച്ഛനെ നോക്കി പൊട്ടിച്ചിരിക്കാൻ ആരംഭിച്ചു. പിന്നെ ഒട്ടും അമാന്തിച്ചില്ല. സുന്ദറിന്റെ കരണക്കുറ്റി നോക്കി അദ്ദേഹം ഒന്ന് പൊട്ടിച്ചു. അതേടാ, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി. ഒരു വിവാഹം ചെയ്താലെങ്കിലും നീ നന്നാവുമെന്ന് കരുതിപ്പോയി. അത്യാഗ്രഹം അല്ലാതെ എന്താ അതിലൊക്കെ പറയാ? നീ ഒരിക്കലും നന്നാവില്ല. ഇനി ആ പെൺകുട്ടിയുടെ ശാപം കൂടി ഏറ്റുവാങ്ങേണ്ടി വരുമല്ലോ ഞങ്ങൾക്ക്. മകനെ അടിച്ച കൈയിലേക്ക് അദ്ദേഹം നിന്നയോടെ നോക്കി. പിന്നീട് അവിടുന്ന് ഇറങ്ങിപ്പോയി. സുന്ദർ അച്ഛൻ പോയ വഴിയെ നോക്കി അടികൊണ്ട തന്റെ കവിൾ പൊത്തി ശബ്ദമില്ലാതെ ചിരിച്ചു. ആ കണ്ണുകളിൽ പിന്നീട് പക ആളിക്കത്തി. അയാൾ വേഗം കബോർഡിന്റെ ഡ്രോയർ തുറന്നു. അതിൽ നിന്നും ചെറിയൊരു ബോട്ടിൽ മരുന്ന് കയ്യിലെടുത്തുകൊണ്ട് സിറിഞ്ചിലേക്ക് പുഷ് ചെയ്തു. വെള്ളജുബയുടെ കൈ മുകളിലേക്ക് തൊടുത്തു വെച്ചുകൊണ്ട് സുന്ദർ ആവേശത്തോടെ സിറിഞ്ചിലെ മയക്കുമരുന്ന് സ്വന്തം കൈത്തണ്ടയിലേക്ക് കുത്തിയിറക്കി. സിറിഞ്ചും ബോട്ടിലും നിലത്തേക്ക് വീണു. സ്വബോധം നഷ്ടപ്പെട്ട നിലയിൽ ബെഡിലേക്ക് മയങ്ങി വീഴുമ്പോഴും സുന്ദർ വീണ്ടും പൊട്ടിച്ചിരിക്കുകയായിരുന്നു. നിന്നെ കണ്ട് ഞാനൊന്നും മോഹിച്ചു, അത് സത്യം. ഓ പോടി, നീ പോയാലെന്താ, ഞാൻ വരലും ചോടിച്ചാ പത്തെണ്ണം പുറകെ വരും. സുന്ദർ ബോധമില്ലാതെ പുലമ്പി. നയനൊരു ഓട്ടോ വിളിച്ച് നിശാന്ത് ഭവനിലെത്തുമ്പോൾ എല്ലാവരും അവളെ തനിച്ചേണ്ട അമ്പരുന്നു.
മാധവിയമ്മ അവിടെ അരികിലേക്ക് ഓടിയെത്തി. ആശങ്കയോടെ മകളുടെ കൈ പിടിച്ചു. മോളെ, ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാനിരുന്ന, നീ ഓട്ടോയിലാണോ വന്ന്? സുന്ദരയുടെ? മാധവിയമ്മ അവളോട് പരിഭ്രമത്തോടെ ചോദിച്ചു. ഞാൻ തനിച്ചാണമേ വന്ന്. നയനയുടെ സ്വരം പതറിയിരുന്നു. മാധവിയമ്മയിൽ ഒരു നടുക്കമുണ്ടായി. മോളെ, അവർ ആകുലതകളോട് വിളിച്ചു. അമ്മയ്ക്ക് പുറകെ നിശാന്ത് ഇറങ്ങി വന്നു. മോളെ, നീ ഓട്ടോയിലാണോ വന്ന്? നിഷാന്തിൻ്റെ ആ ചോദ്യത്തിന് ഭാവവ്യത്യാസങ്ങൾ ഏതുമില്ലെന്ന് കണ്ട് സുപ്രിയയ്ക്കും നീരജിനുമൊക്കെ അതിശയം തോന്നി. നിഷാന്ത് വെയിറ്റ് ചെയ്യുന്ന ഓട്ടോ ഡ്രൈവർക്ക് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തു. ഡ്രൈവർ അത് വാങ്ങി വണ്ടി വിട്ടുപോയി. എല്ലാവരുടെയും കണ്ണുകൾ നിഷാന്തിലും നയനയിലുമായി. ഏട്ടാ, ഞാൻ നയനൊരു ആധിയോടെ ഏട്ടനെ നോക്കി. ഏട്ടന് മനസ്സിലാവും കുട്ടി, മോള് രാവിലെല്ലാം കഴിച്ചിരുന്നു. സുപ്രിയ, കുട്ടിക്ക് ആഹാരം കൊടുക്ക. നിഷാന്തിൻ്റെ പ്രതികരണം അറിഞ്ഞ് സുപ്രിയ ഞെട്ടിലൂടെ അവനെ നോക്കി. ഏട്ടാ, ഇവളെന്തോ തനിച്ചു വന്ന്, അവിടെ എന്തോ പ്രശ്നമുണ്ട് തോന്നുന്നു, അല്ലെങ്കിൽ സുന്ദരളിയും കൂടി വരണ്ടല്ലേ? നീരജ് അനിഷ്ടത്തോട് വിളിച്ചു പറഞ്ഞു. നമുക്കത് നോക്കാം നീരജ്, ആദ്യം അവൾക്ക് പറയാനുള്ള കേൾക്കാനുള്ള കടമ നമുക്കുണ്ട്, എന്നിട്ടാവാം കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും. നിഷാന്ത് ഗൗരവത്തോടെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. അല്ലെങ്കിലും അട്ടയെ പിടിച്ച് മെത്തേക്കടുത്തേ കിടക്കുമോ? ശിവാനി നീരജിൻ്റെ അരികിൽ നിന്ന് മുറുമുറുത്തു. അവർ ശിവാനിയുടെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ. നയനെ, നമ്മൾ ഒരേ കുടുംബങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്, അവിടെ നിനക്കെന്തൊരു ബുദ്ധിമുട്ട്? നീ കൂടി സമ്മതിച്ചിട്ടല്ലേ ഇത് ഞങ്ങൾ നടത്തിയത്? നീരജ് അനിഷ്ടത്തോടെ പറഞ്ഞു. നയനൊന്നും മിണ്ടാനാവാതെ അവൻ്റെ മുമ്പിൽ നിന്നുപോയി. അധികം വൈകാതെ തന്നെ നീരജും ശിവാനി യാത്ര പറഞ്ഞിറങ്ങി. നയന മാധവിയമ്മയോട് കാര്യങ്ങളുടെ ഗൗരവം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. സുപ്രിയ എല്ലാം കേട്ടുകൊണ്ട് ഒരു നെടുവീർപ്പോടെ നിന്നു. മാധവിയമ്മ മകളുടെ വിധിയോർത്ത് ദയനീയമായി കരഞ്ഞു. നിഷാന്ത് തിരികെ വന്ന് രാത്രി പണി കഴിഞ്ഞിട്ടാണ്. അല്പം കഴിഞ്ഞ് അവൻ നയനയുടെ റൂമിലെത്തി. വലിയേട്ടനോട് സുപ്രിയ എടുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമെന്ന് നയനക്ക് മനസ്സിലായി. അവൾ നിഷാന്തിനെ കണ്ടപാടെ ആ ചുമലിൽ ചാഞ്ഞു കിടന്ന് കരഞ്ഞു. സഹിക്കണമെന്ന് കരുതിയത ഏട്ട, പക്ഷെ എനിക്കത് കഴിയുന്നില്ല. ചതിയാ പറ്റിയത്, എന്റെ വിധി. സർവവും തകർന്ന പോലെ നയന പൊട്ടിക്കരഞ്ഞപ്പോൾ നിഷാന്തിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. കരയില്ലേ മോളെ, നിനക്ക് ഏട്ടനുണ്ട്, എന്റെ മരണം വരെയും നീ തനിച്ചല്ല. നിഷാന്ത് അനിയത്തിയുടെ മുടികളിൽ തഴുകി ആശ്വസിപ്പിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ലേ, നീ എനിക്ക് മകളാ. നീ വന്ന് കയറിയപ്പോ ഏട്ടനെ നിന്നെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നറിയാതെയായിപ്പോയി. ഇപ്പോഴും എനിക്കതിന് കഴിയുന്നില്ല. ഏട്ടനോട് ദേഷ്യമുണ്ടോ? ആ ബന്ധു ഉപേക്ഷിച്ച് ഞാൻ വന്നതിന്? നിഷാന്തിന് പെട്ടെന്ന് അവളോട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. ഒരു നെടുവീർപ്പിന് ശേഷം അവൻ നയനയോട് സംസാരിച്ചു തുടങ്ങി. മോളെ, നീ സത്യത്തിൽ ഈ ഏട്ടനാണ് മാപ്പ് തരേണ്ടത്. നയനെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അവളൊന്നും മനസ്സിലാവാതെ ഏട്ടനെ നോക്കി. കുറേ ചോദ്യങ്ങൾ അതിലുണ്ടായിരുന്നു. ഇന്നലെ സുന്ദറിൻ്റെ വീട്ടിലേക്ക് പോകാൻ യാത്ര പറയുന്ന നേരം ഏട്ടൻ പറഞ്ഞ മോൾ ഓർക്കുന്നുണ്ടോ? നിഷാന്ത് അനിയത്തെ കനിവോടെ നോക്കി. ജീവിതത്തിൽ സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ മോൾ ഒട്ടും പതറരുത്. എപ്പോഴും നമ്മുടെ വീട് ഏട്ടനും നിനക്കുണ്ടാവും. ഏട്ടൻ ബാധ്യത ഒഴിപ്പിച്ച് വിടുകയല്ല മോളെ. നയന ആ വാക്കുകളോർത്ത് നിഷാന്തിനെ നോക്കി. ഏട്ടനൊന്ന് അറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. അപ്പോഴേക്കും സുന്ദരൻ നിന്നെ താലി ചാർത്തിയിരുന്നു. സുന്ദറിൻ്റെ ഒരു ബന്ധു നമ്മുടെ ബന്ധുവിനോട് പറയുന്നത് ഞാൻ കേട്ടതാ. നിഷാന്തിൻ്റെ അന്തരംഗം ആ വാക്കുകളെ സ്മരിച്ചു. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ സുന്ദറിനെ കുറിച്ച് നന്നായിട്ട് ആലോചനയാണോ ഈ വിവാഹം നടത്തിയത്? അറിയില്ലല്ലോ, അല്ലെങ്കിലും എങ്ങനെ അന്വേഷിക്കാനാ? ഇതു ആനന്ദ സാറിൻ്റെ ബന്ധുക്കളല്ലേ? താലിചാത്തൽ കഴിഞ്ഞ ശേഷം നിർവൃതിയോടെ റിസപ്ഷൻ്റെ ആർച്ചിന് പുറകിൽ നിൽക്കിയായിരുന്നു നിഷാന്തിന് അവരിരുവരും കണ്ടിരുന്നില്ല. ഏട്ടൻ തകർന്നുപോയി. എന്താണ് അവരങ്ങനെ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ വാക്കുകളെ മാത്രം കണക്കിലെടുത്ത് ആ സമയത്ത് എന്ത് തീരുമാനമെടുക്കണമെന്ന് നിശ്ചയമായിരുന്നു എനിക്ക്. അപ്പോൾ മറ്റുള്ളവരുടെയൊക്കെ സന്തോഷം തള്ളിക്കെടുത്താനും ഏട്ടനാവുമായിരുന്നില്ല. കാര്യം അറിയാതെ തന്നെ എല്ലാം ശരിയാവുമെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ ബോധിപ്പിച്ചു. പക്ഷേ ഏട്ടനൊരിക്കലും ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയിരുന്നില്ല മോളെ. അവൻ ഇത്രയ്ക്കും മോശപ്പെട്ടവനായിരിക്കുന്നു. നിന്റെ ജീവിതം ഇങ്ങനെയായിരിക്കുന്നു എനിക്കൊരിക്കലും ചിന്തിക്കാൻ കൂടി കഴിയായിരുന്നില്ല കുട്ടി. ഇത്ര നീചനായിരുന്നു അവൻ. ഏട്ടൻ്റെ മുഖം ദേഷ്യവും വെറുപ്പും കൊണ്ട് ഇരുണ്ടുമൂടുന്ന് നയനെ കണ്ടു. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ കൂടി കഴിഞ്ഞിട്ടില്ല. നിന്നെ കാണാതെ ഏട്ടന് സമാധാനമില്ലാതായിപ്പോയി. ഇത് ഏട്ടന് താങ്ങാവുന്നില്ല. അപ്പുറം 3 വയസ്സുള്ള നിന്നെ കൈകളിൽ സംരക്ഷണം ഏൽപ്പിച്ചിട്ട് മറ്റൊരു സ്ത്രീയോടൊപ്പം നാടുവിട്ട ഒരാളാണ് നമ്മുടെ അച്ഛൻ. എനിക്ക് നിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തം വേണമായിരുന്നു. ഈ ഏട്ടൻ വല്ലാതെ സ്വാർത്ഥനായിപ്പോയി. മോളെ, ഏട്ടനോട് ക്ഷമിക്കണം. നിഷാന്ത് നെറ്റിയിൽ കൈത്താങ്ങി അനിയത്തിയുടെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. വേണ്ട ഏട്ടാ, കരയരുത്. നയനൊരു വിങ്ങിലോടെ ഏട്ടൻ്റെ കണ്ണുനീർ തുടച്ച്. ഇതൊന്നും എൻ്റെ ഏട്ടൻ്റെ കുറ്റം കൊണ്ട് സംഭവിച്ചില്ലല്ലോ, എന്നെ തേടിയെത്തിയ വിധി. നയന നിറഞ്ഞ മിഴികളാൽ നൊമ്പരമൊതുക്കി പുഞ്ചിരിച്ചു. ആ സമയത്ത് പ്രതികരിക്കാതിൽ ഏട്ടൻ ഖേദിക്കരുത്. ഏട്ടൻ്റെ സ്ഥാനത്ത് ആരും അതേ ചെയ്യും. എൻ്റെ ഏട്ടനെ അനിയത്തിയുടെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നും ഇനി എന്നും. നയനയുടെ സ്വരമിടറി. അവൾ നിലത്തിരുന്നുകൊണ്ട് ഏട്ടൻ്റെ മടിയിൽ തലയായിച്ചു. മോളെ,
നിഷാന്ത് വാത്സല്യത്തോടെ അനിയത്തിയെ വിളിച്ച്, ഏട്ടന് ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, അധികം കഷ്ടത്തിലേക്ക് പോവാതെ നീ ഉടനെ തിരിച്ചു വന്നതില്ല. എന്നാലും അവനെ ഞാൻ വെറുതെ ഇവിടെ നീ കരുതണ്ട. നിഷാന്ത് പല്ലിറങ്ങി, വീട്ടിൽ കയറി തല്ലണവനെ. അത് കേട്ട് ഒരു പിടച്ചിലൂടെ മുഖമുയർത്തി ഏട്ടനെ നോക്കി ഞാൻ. അവൾ നിഷേധഭാവത്തിലും തലയാട്ടി, അരുതേട്ടാ, അത് ചെറിയേട്ടന് ക്ഷീണാവുകയുള്ളൂ, വെറുതെ എന്തിനാ, വേണ്ട. അവൾ തൻ്റെ കണ്ണുനീർ തുടച്ചു. നിഷാന്ത് വേദനയോടെ അവൾ നോക്കി, പിന്നെ ഈ ഏട്ടൻ എന്താ മോളെ വേണ്ടേ? ഒന്നും വേണ്ട, എനിക്ക് ആ ഏട്ടന് ഇവിടെ ഒരു സ്ഥാനം മാത്രം നൽകിയാൽ മതി. ഏട്ടനൊരു ബാധ്യതയാവാതെ, ആർക്കൊരു ശല്യമാവാതെ ഞാനിവിടെ എവിടെയെങ്കിലും. പറഞ്ഞു വന്നപ്പോൾ നയനിക്ക് നിയന്ത്രിക്കാനായില്ല, അവൾ വിതുമ്പിപ്പോയി. മോളെ, നിഷാന്ത് അവളെ കരുണയോടെ വിളിച്ചു, ഏട്ടൻ നീ ഒരു ബാധ്യതയാണോ കുഞ്ഞെ? ഇനി ഇത് പറഞ്ഞ് എന്നെ വീണ്ടും വേദനിപ്പിക്കല്ലേടി. നിഷാന്ത് കട്ടിൽ നിന്നെഴുന്നേറ്റ് നിലത്തിരുന്ന് കരയുന്ന അനിയത്തിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. കരയുണ്ട് കേട്ടോ, സമാധാനമായി കിടന്നണയ്ക്കും മോള്, നിനക്ക് ഏട്ടനുണ്ട്, ഓർത്തു, എൻ്റെ വാക്കാണിത്. ഈ വാക്കൊരിക്കലും പാഴായി പോവില്ല, ഏട്ടൻ്റെ പ്രാർത്ഥനയുണ്ട്, ആഗ്രഹിക്കുമ്പോൾ തന്നെ നിനക്കൊരു ജീവിതം കിട്ടും. നിഷാന്ത് അനിയത്തിയെ ബെഡിലേക്ക് കിടത്തി, അവളുടെ ദേഹത്തേക്ക് പുതപ്പ് വലിച്ചിട്ട് മനപ്രയാസത്തോടെ ആ റൂം വിട്ട് ഇറങ്ങിപ്പോയി. ഇല്ലേട്ടാ, ഇനി എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട. നയനയുടെ ജീവിതത്തിൽ ഇനി സ്വപ്നങ്ങളില്ല, അത് അവസാനിച്ചു. കാരണം അത് എന്നും എപ്പോഴും ചതിച്ചിട്ടേയുള്ളൂ. ഇനിയൊരു മടക്കയാത്ര എനിക്ക് വയ്യ. നയന ആത്മഹത്യ ചെയ്തപ്പോൾ അവളുടെ മിഴിനീർ തലയിണകളെ കുതിർത്തുകൊണ്ടിരുന്നു. ഒന്നര വർഷത്തിന് ശേഷം, ഒന്നര വർഷമൊക്കെ എത്ര വേഗമാണ് കടന്നു പോകുന്നത്. പക്ഷേ നയനക്കത് അങ്ങനെയായിരുന്നില്ല. താനൊരു ഭാരമെന്ന് കരുതിയുള്ള സുപ്രിയടത്തിയുടെ കുത്തുവാക്ക്, നീരജിൻ്റെ കാര്യമില്ലാതെയുള്ള സ്വാർത്ഥേറിയ കുറ്റപ്പെടുത്തലുകൾ, ശിവാനിയുടെ ചെറുതാക്കിയുള്ള പരിഹാസം, മറ്റുള്ളവർ തനിക്കെതിരെ പറയുമ്പോൾ അമ്മയുടെ തോരാത്ത കണ്ണുനീർ, വലിയേട്ടൻ്റെ അതിനെതിരെയുള്ള വാക്ക് തർക്കങ്ങൾ, അങ്ങനെയെല്ലാം നയനയെ സ്വയം അവിടെ റൂമിൽ തളച്ചിടുകയായിരുന്നു. അവൾക്ക് മനസ്സ് തണുത്തുനിന്ന് ചിരിക്കാൻ മിന്നുമോളുടെ സാന്നിധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒന്നര വർഷത്തിന് ശേഷം അവളൊരു ബന്ധനത്തിൽ നിന്ന് മോചിതയായിരിക്കുന്നു. അവൾക്ക് സുന്ദറിൽ നിന്ന് വിവാഹമോചനം കിട്ടിയിരിക്കുന്നു. നിഷാന്ത് മിടുമിടുക്കനായ ഒരു ഫാമിലി അഡ്വക്കേറ്റിനെ കൊണ്ട് കേസ് വാദിപ്പിച്ചു. സുന്ദറിനും സമ്മതമായി തന്നെ കോടതി വളരെ വേഗം ഡിവോഴ്സിനെ സൈൻ ചെയ്യിപ്പിച്ചു. സുന്ദറിന് നയനയോടുണ്ടായിരുന്ന സ്വഭാവവൈകൃതങ്ങളും പിന്നെ അമിതമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതിനെ തുടർന്നുള്ള മാനസിക വൈകല്യവുമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതാണ് ഡിവോഴ്സിനുള്ള റീസൺ. സുന്ദറിനെ വേർപിരിയേണ്ടി വന്നതിൽ നയനക്ക് അതിയായ സന്തോഷമോ സങ്കടമോ ഉണ്ടായിരുന്നില്ല. ഒരു മറവിപ്പോടെ അവളതിനെ ഏറ്റെടുക്കുകയായിരുന്നു. നിഷാന്തും അമ്മയും അവളുടെ അവസ്ഥയിൽ താങ്ങും തണലുമെങ്കിലും ജീവിതത്തിലെ വിരസമായ ദിനങ്ങളെ വീണ്ടും അവളെ വീട്ടിൽ തളച്ചിടുകയാണ്. ഒന്ന് കരകയറുവാൻ, മറികടക്കുവാൻ അവൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിലും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം താരയുടെ ഫോൺ കോള് നയനയെ വീണ്ടും തേടിയെത്തിയത്. താര നയനയുടെ സുഖവിവരങ്ങൾ അറിയാനും അവളെ ദുഃഖങ്ങളിൽ നിന്ന് ആശ്വാസമാകാനും അവൾ വിളിക്കാറുണ്ട്. ഇതിനോടകം താരയുടെ വിവാഹം കഴിഞ്ഞിരുന്നു. അവളുടെ വിളിയും മോട്ടിവേഷനും നയനക്കൊരു സാന്ത്വനമാണ്. അന്ന് വിളിച്ചപ്പോൾ താര അവളെ വീണ്ടും വർണ്ണത്തിൽ ജോലിക്ക് ജോയിൻ ചെയ്യാൻ നിർബന്ധിച്ചു. ഇനിയും ഇങ്ങനെ ഇരുന്നാൽ നീ നിന്റെ ദുഃഖങ്ങളായിട്ട് മുരടിച്ച് പോവുകയുള്ളൂ, എനിക്ക് എൻ്റെ പഴയ കൂട്ടുകാരിയെ മടക്കി കിട്ടണം. മര്യാദക്ക് ജോലിക്ക് വന്ന വേണ്ടേ, നിനക്കത് റിലീഫ് ആവട്ടെ, ജോലി നിനക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരും. താര ഫോൺ വെച്ചപ്പോൾ നയന അതിനെക്കുറിച്ച് ആലോചിച്ചു. ജോലിക്ക് പോകാൻ തന്നെ അവൾ തീരുമാനിച്ചു. അവൾ ഏട്ടനോട് അമ്മയോട് അനുമതി ചോദിച്ചു. അവളുടെ വിഷാദം നിറഞ്ഞ ദിവസങ്ങൾക്കൊരു അറുതി വരുത്താൻ വേണ്ടി അവരും അതിന് സമ്മതിക്കുകയായിരുന്നു. നിഷാന്ത് തന്നെയാണ് നയനയെ വർണ്ണത്തിന് മുമ്പിൽ കൊണ്ടുവിട്ടത്. ഇപ്പോൾ അനന്തൻ നമ്പ്യാർ നീരജിനെ പൂർണ്ണമായി ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. ശിവാനിയുടെ വീട്ടിലേക്ക് തന്നെ താമസം മാറിയിരുന്നവർ. നയനയ്ക്ക് വന്ന ജീവിത സാഹചര്യത്തിൽ അനന്തൻ നമ്പ്യാർക്ക് നന്നായി ഖേദമുണ്ടായിരുന്നു. അദ്ദേഹം മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് സമ്മതിച്ചല്ല സുന്ദരമായിട്ടുള്ള നയനയുടെ വിവാഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യ സമർത്ഥമായി എല്ലാം ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. നിഷാന്ത് നയനയെ വർണ്ണത്തിന് മുമ്പിൽ കൊണ്ടിറക്കിയിട്ട് തിരികെ പോയി. നയന വർണ്ണത്തിലേക്ക് കടന്നു വരുമ്പോൾ റിസപ്ഷനിലിരിക്കുന്ന സ്റ്റാഫുകൾ അവൾ ആശ്ചര്യത്തോടെ നോക്കി. ഒരു മഞ്ഞ കളർ ലോങ് ചുരിദാറായിരുന്നു അവൾ ധരിച്ചിരുന്നു. ജീവിതത്തിലെ കൈപ്പേറിയ ദിനങ്ങൾ അവളുടെ സൗന്ദര്യത്തിൽ മാത്രം ഒട്ടും മങ്ങലേൽപ്പിച്ചിരുന്നില്ല. നയന എല്ലാവർക്കും ഒരു മങ്ങിയ ചിരി സമ്മാനിച്ചു. ബില്ലിങ്ങിൽ ജിനി മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ജിനി ചേച്ചി, നയന സ്നേഹത്തോടെ വിളിച്ചു. ജിനി അവളെയും സ്നേഹ സന്തോഷങ്ങളോടെ വരവേറ്റു. ബാക്കിയുള്ളവർക്ക് എവിടെ ചേച്ചി? റീന സൈൻ ചെയ്തുവിടാം, പിന്നെ നമ്മുടെ താരയും മറ്റൊരു പുതിയ സ്റ്റാഫും കൂടി ഉണ്ട് ഇവിടെ, അവർ വരാൻ ടൈം ആവുന്നേ ഉള്ളൂ. നീ വന്നേ. ജിനി അവൾ ഉള്ളിലേക്ക് ക്ഷണിച്ചു. ചേച്ചി ഞാൻ വന്നത്, നയന ആശങ്കയോടെ പറഞ്ഞു. അറിയണ്ട, താരനോട് പറഞ്ഞിരുന്നു, നീ തിരിച്ചു വന്ന് നന്നായിട്ടോ. നയന പുഞ്ചിരിച്ചു. സാറുണ്ട് ചേച്ചി ഓഫീസിൽ? റീജോയിൻ ചെയ്യാൻ സാറിനൊന്ന് സംസാരിക്കണമായിരുന്നു. ഉണ്ട്, കിഷോർ സാർ വന്നിട്ടുണ്ട്, നീ അത്യാവശ്യമില്ല. ചെറിയ സങ്കോചത്തോടെയാണ് നയന ഓഫീസ് റൂമിലേക്ക് നടന്ന്. ഡോറിലൊന്ന് പതിയെ തട്ടിയ ശേഷം നയന ഓഫീസ് റൂമിലേക്ക് കാലെടുത്ത് വെച്ചു. അകത്തേക്ക് പ്രവേശിച്ചതും പുൾ ചെയ്ത ഡോറ് തനിയെ അടഞ്ഞു.
കിഷോർ പുറത്തേക്ക് വാൻ തുടങ്ങിയായിരുന്നു. നയനയെ പെട്ടെന്ന് മുന്നിൽ കണ്ട് കിഷോറെന്ന് പകച്ചു. സർ, ഒരു സങ്കോചത്തോടെ വിളിച്ചുകൊണ്ട് നയന മുന്നോട്ട് ചലിച്ചതും അവളുടെ ചെരുപ്പ് സ്ലിപ്പായി. നയനയൊന്ന് വീഴാൻ തുടങ്ങിയതും ഉടൻ കിഷോർ അവളെ വീഴാൻ അനുവദിക്കാതെ തൻ്റെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ്റെ ഇടതുകരം നയനയുടെ നടുഭാഗം താങ്ങിയിരുന്നു. വലത് കൈയും അറിയാതെ തന്നെ അവളുടെ കൈകളിൽ പിടിവീണു. നയന ഒരു പിടച്ചിലൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കിഷോറിൻ്റെ ആ കണ്ണുകളിലെ കൗതുകം അടുത്ത നിമിഷം വശ്യമായൊരു പുഞ്ചിരിയിലേക്ക് വഴുതിമാറി. സ്വതവേ കണ്ണുകൾ കൊണ്ട് മാത്രം ചിരിക്കാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ് കിഷോർ. അവൻ്റെ കണ്ണുകളുടെ ആഴങ്ങളിൽ നിന്നും മനസ്സ് പറിച്ചെടുക്കാനാവാതെ അവളും സ്തംഭിച്ച് നിന്നുപോയി. ഒരു നേർത്ത മന്ദഹാസം ചുണ്ടുകളിൽ ഒളിപ്പിച്ച് നയനയുടെ കണ്ണുകളിൽ മനോഹരമായ ചാരക്കളർ കൃഷ്ണമണിയിലേക്ക് കിഷോർ അഭിനിവേശത്തോടെ നോക്കി. കിഷോറിൻ്റെ കണ്ണുകളിലെ തിളങ്ങുന്ന ആ കൃഷ്ണമണികളും നയനയുടെ ആ മിഴികൾ മാറി മാറി കൗതുകം തീർക്കുകയായിരുന്നു. അവർ ചുറ്റുപാടുകൾ മറന്ന് അങ്ങനെ തന്നെ ലയിച്ച് നിന്നുപോയി. വളരെ വളരെ യുഗങ്ങളായി ആത്മബന്ധമുള്ള രണ്ട് യുവമിഥുനങ്ങളെപ്പോൾ അവരുടെ മിഴികൾ അന്യോന്യം സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൽ പരിഭവങ്ങളോ പരിവേദനങ്ങളോ വെളിവായി. ഒരു വേള നയനയുടെ ചുണ്ടുകൾ കിഷോറിൻ്റെ മുമ്പിൽ വിതുമ്പിപ്പോയി. അവളുടെ ആ അധരങ്ങളിലേക്ക് അവൻ അലിവോടെ നോക്കി. അതിൽ അവളോടുള്ള കരുതലും ആർദ്രതയും ഉണ്ടായിരുന്നു. കിഷോർ നയനയുടെ കൈപ്പത്തിയെ ഒന്നുകൂടി മൃദുവായ തൻ്റെ കൈവെള്ളയിലേക്ക് ചേർത്തു വച്ചു. ആ ഒരു സ്പർശനമറിഞ്ഞ് നയന ഞെട്ടിപ്പിടഞ്ഞുപോയി. ഇത്രയും നേരം താനൊരു അന്യപുരുഷൻ്റെ കരങ്ങളിലായിരുന്നല്ലോ എന്നോർത്തപ്പോൾ നയനയ്ക്ക് കുറ്റബോധം തോന്നി. അവൾ വേഗമൊരു പരിഭ്രമത്തോടെ കിഷോറിൽ നിന്ന് അകന്നു മാറി. കിഷോർ വല്ലാതെയായി. അവനും അവളെ താങ്ങിയ കൈ പിൻവലിച്ചു. സോറി, കിഷോർ ഒരു ചമ്മലോട് അവളെ നോക്കി. സോറി സർ, ഞാനും അറിയാതെ. അവൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു. വിഷമിക്കണ്ട, വീഴാതെ ഞാനും താങ്ങിയെന്നേ ഉള്ളൂ. കിഷോർ നേരത്തെ പുഞ്ചിരിയോടെ തൻ്റെ ചെയറിലേക്കിരുന്ന്. സർ, ഞാൻ വന്നത്. അവൾ പറയാൻ ആരംഭിച്ചു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡിങ്. നയന റീജോയിൻ ചെയ്യാൻ വന്നല്ലേ? നയന അതിശയിച്ചു പോയി. അതെങ്ങനെ മനസ്സിലായി? അറിയാതെ നയനെ ചോദിച്ചു പോയി. കിഷോർ ഒരു നനത്ത പുഞ്ചിരിയോടെ അവളെ നോക്കി. നയനയൊന്ന് ചമ്മി. തൻ്റെ പേരെനിക്കറിയാൻ കഴിയുമെങ്കിൽ എനിക്കതും മനസ്സിലാവും. ആ പറഞ്ഞെന്താണ് നയനക്ക് മനസ്സിലായില്ല. അവൾ ആലോചനയോടെ നിന്നു. കിഷോർ വീണ്ടും പുഞ്ചിരിയോട് അവളോട് പറഞ്ഞു. നയന പോയിക്കോളൂ, നാളെ മുതൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. നയനക്കത് വളരെ സന്തോഷം തോന്നി. അവളും ഒരു പുഞ്ചിരിയോടെ കിഷോറിന് നന്ദി പറഞ്ഞു. കിഷോർ അതിന് മറുപടി പറയാതെ മായാത്ത പുഞ്ചിരിയോടുകൂടി അവളെ തന്നെ നോക്കി. അവൾ പോയി മറയുമ്പോഴും ആ നോട്ടം പിന്തുടർന്നിരുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നയനയെ ചിന്തിച്ചിരുന്നു. താനതിന് സ്വയം മറന്ന് ആ കൈകളിൽ നിന്നുകൊടുത്തു. ആ കൈകളിലെ സംരക്ഷണത്തിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയോ? അവളറിയാതെ തൻ്റെ കൈകൾ കൊണ്ട് ലജ്ജയോടെ ഒരു കണ്ണ് മൂടിപ്പോയി. ആ കണ്ണുകളിലെ നനവ് അവൾ തൊട്ടറിഞ്ഞു. താനെന്തിന് മിഴിനീർ വാർത്തു. അവൾക്കത് മനസ്സിലായില്ല. അതേസമയം കിഷോർ അവളെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. അവളുടെ വിതുമ്പുന്ന ചുണ്ടുകളും പിടയുന്ന മിഴികളും അവൻ്റെ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ടേയിരുന്നു. അവൻ മിഴികൾ പൂട്ടി തൻ്റെ ചെയറിലേക്ക് ചാഞ്ഞു. എത്ര സുന്ദരമാണ് ആ നയനങ്ങൾ! കിഷോറിൻ്റെ ചുണ്ടിൽ മധുരമായൊരു പുഞ്ചിരി വീണ്ടും മുതിർന്നു വീണു. നയന ബിൽഡിംഗ് ക്യാബിനരിയിലെത്തി. അവിടെ റിസപ്ഷൻ്റെ ഫ്രണ്ടിലായി ചെയർമാൻ്റെ ഫ്രെയിം ചെയ്ത വലിയ ഫോട്ടോയിൽ പൂമാല കോർത്തിട്ടേക്കുന്ന് നയന ഒരു സങ്കടത്തോടെ നോക്കി നിന്നു. കിഷോർ സാറിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 8 മാസം ആവുന്നേരി. ജിനിയായിരുന്നത്. അതേ സങ്കടത്താൽ നയന ജിനിയെ നോക്കി. കിഷോർ സാറിൻ്റെ കാര്യങ്ങളൊക്കെ കഷ്ടം. എന്നിട്ടാന്നും പുറത്തു വായിക്കാതെ എല്ലാം നോക്കി നടത്തുക. സമ്പത്തും വിദ്യാഭ്യാസവും സൗന്ദര്യക്കും ഉണ്ടായിട്ടെന്താ? വിധിയെ മറികടക്കാൻ പറ്റും. സാറും ശില്പാമ്മയുടെ 8 മാസങ്ങൾക്ക് മുന്നേ ഡിവോഴ്സായി. അന്നായിരുന്നു ഹൃദയാഘാതം മൂലം ചെയർമാൻ സാറിൻ്റെ മരണവും സംഭവിച്ചത്. ശില്പാ മാഡത്തിന് വിവാഹത്തിന് മുമ്പ് റോങ് അഫെയർ ഉണ്ടായിരുന്നു ഒരു അമേരിക്കൻ സായിപ്പിനോട്. അയാളോടൊപ്പം മാഡം ഇറങ്ങിപ്പോയി. നയനയെല്ലാം കേട്ട് നിൽക്കുകയായിരുന്നു ഒരു നിർവികാര ഭാവത്തോടെ. നീ എന്തടിയൊന്നും മിണ്ടാത്തെ? ജിനി കണ്ണുമിഴിച്ചു. അവൾ വിഷാദഭാവത്തിലൊന്ന് പുഞ്ചിരി തൂകി. ജിനിയോട് പറഞ്ഞു, ഞാനെല്ലാം അറിഞ്ഞു ചേച്ചി. താര വിളിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട് അവൾ. ജിനി നയനയെ ശ്രദ്ധിച്ചു. അവൾ പെരുമാറ്റ രീതികൾ കൊണ്ട് ഒരുപാട് മാറിപ്പോയെന്ന് അവൾക്ക് തോന്നി. എപ്പോഴും ഒരു കുട്ടിയെപ്പോലെ പൊട്ടിച്ചിരിക്കുന്നവൾ മുഖത്ത് ശോകം ഒളിപ്പിച്ചിരുന്നു. മോളെ, നിന്റെ ജീവിതത്തിൽ നിനക്കുണ്ടായ ദുരന്തങ്ങളെല്ലാം താര ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സഹായിക്കണം. ഇനി പുതിയൊരു ജീവിതം ചിട്ടപ്പെടുത്തണം. നീ ഞങ്ങളുടെ ആ പഴയ നയനയായി. ഇനി മുതൽ ജോലിക്ക് വരണം. എല്ലാം ശരിയാവും. സാർ നാളെ ജോയിൻ ചെയ്തോളാം പറഞ്ഞു. നാളെ മുതൽ ഞാൻ ഉണ്ടാവും ചേച്ചി. നയന വീണ്ടെടുത്ത മന്ദഹാസത്തോടെ ജിനിയോട് പറഞ്ഞു. അവൾ പുറപ്പെടാൻ നേരം താരയെ കണ്ടിരുന്നു. കൂടെ പുതിയൊരു സ്റ്റാഫും ഉണ്ടായിരുന്നു.
ആ സ്റ്റാഫിന് താരം നയനയെ പരിചയപ്പെടുത്തി. പിറ്റേന്ന് മുതൽ നയന വർണ്ണ ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് വന്നു തുടങ്ങി. പതിയെ പതിയെ അവിടെ ആ പഴയ ഉത്സാഹം തിരികെ വരാൻ തുടങ്ങി. ഒരുപക്ഷെ പഴയതിലും ഉത്തരവാദിത്വത്തോടെ കിഷോർ പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ അവൾക്കൊരു പുഞ്ചിരി കൊടുക്കാൻ മറന്നിരുന്നില്ല. ചിലപ്പോൾ അവളത് കണ്ടില്ലെന്നടിച്ചാലും മനക്കണ്ണിലൂടെ അവൾ അറിയുന്നുണ്ട് ആ നോട്ടവും പുഞ്ചിരിയും. അതൊക്കെ ഒരിക്കലും ആളൊരു വഷളനായിട്ടാണെന്ന് അവൾക്ക് തോന്നിയില്ല. കാരണം അവിടുത്തെ മറ്റു സ്റ്റാഫുകളായ സ്ത്രീകളോട് പോലും അത്ര മര്യാദയോടെയാണ് കിഷോർ ഇടപെടാറ്. സ്റ്റാഫുകളെ ജോലിക്കാർ എന്ന നിലയിലല്ല, സ്വന്തം കുടുംബത്തിലുള്ളവരെ പോലെയും സൗഹൃദപരമായും കാണുന്നതാണ് ആളുടെ പ്ലസ് പോയിന്റ്. കിഷോർ തന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ശേഷം സ്റ്റാഫുകളുടെ മിനിമം സാലറി 16,000 രൂപയാക്കി. ചിലപ്പോൾ എല്ലായിടത്തും ഓടി നടന്ന് കാര്യങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ കിഷോർ ഫുൾ ബിസി ആയിരിക്കും. ആ സമയങ്ങളിൽ കിഷോറിന്റെ അസാന്നിധ്യം നയനക്ക് നേരിയ വിഷാദം തോന്നുന്നു അവൾ തന്നെ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്താണ് താൻ ഇങ്ങനെ? ആളെ ഒരു ദിവസം കാണാതിരിക്കുമ്പോൾ തൻ്റെ മനസ്സ് എന്തുകൊണ്ട് അസ്വസ്ഥമാവുന്നു? മനസ്സിൽ വേണ്ടാത്തൊന്നും ചിന്തിച്ചു വെക്കില്ലേ പെണ്ണെ? അവളുടെ മനസ്സ് അവളെ ശാസിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ വളരെ തിരക്കുള്ളൊരു ശനിയാഴ്ച. ബിൽഡിങ്ങിൽ അന്ന് ജിനിയും നയനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ തിരക്ക് കൈകാര്യം ചെയ്യാൻ അവർ രണ്ടും നന്നേ പണിപ്പെട്ടിരുന്നു. വൈകുന്നേരമായപ്പോൾ ജിനിയുടെ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. ജിനി വേവലാതിയുടെ നയനോട് പറഞ്ഞു, ഡാ വീട്ടിൽ നിന്ന് അമ്മയാ, എൻ്റെ കുഞ്ഞിന് നല്ല സുഖമല്ല, ഞാൻ പൊക്കോട്ടെ, എനിക്ക് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അതിനെന്താ പോയിക്കോളൂ ചേച്ചി, ഇപ്പൊ തിരക്കുറഞ്ഞല്ലോ, 6 ആകുമ്പോൾ ഞാൻ ഇറങ്ങിക്കോളാം, അപ്പോഴേക്കും ഈവനിങ് ഡ്യൂട്ടിക്ക് രാജീവ് വരുമല്ലോ. ജിനി ധൃതിയിൽ യാത്ര പറഞ്ഞിറങ്ങി. ഇടക്ക് കിഷോർ എന്തോ ആവശ്യത്തിന് റിസപ്ഷനിൽ എത്തിയപ്പോൾ നയന വീട്ടിൽ പോയിട്ടില്ലെന്ന് മനസ്സിലായി. അവന്റെ പുരികൻ ചുളിഞ്ഞു. കിഷോർ ചോദ്യഭാവത്തിൽ അവളെ നോക്കുന്നത് നയനെ കണ്ടു. അവൻ അവളുടെ അരികിലേക്ക് എത്തി. നയന, താൻ പോയില്ലേ? സമയം 7 ആവുന്നല്ലോ. നയനയൊന്ന് പതറി, രാജീവ് വരാൻ വൈകുന്നു സർ. ഓഹോ, അപ്പൊ താനെങ്ങനെ പോകും? ഞാൻ ഏട്ടനോട് പറയാം, എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ. കിഷോർ അങ്ങനെയാണോ എന്ന ഭാഗത്തിൽ അവൾ നോക്കി പുഞ്ചിരിച്ചു. നയനയും 7:10 ആയപ്പോൾ രാജീവ് വന്നു. രാജീവ് കുറച്ച് ദൂരെയാണ്, അവൻ്റെ ബൈക്ക് പണിമുടക്കി, അതായിരുന്നു താമസിച്ചത്. നയന നിഷാന്തിനെ വിളിച്ചു. അവൻ്റെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷേ കോൾ എടുക്കുന്നില്ല. അവൾ കുറേ നേരം ശ്രമിച്ചു, അവൻ എടുക്കുന്നതും കാത്തു. 20 മിനിറ്റ് പിന്നെയും പോയി. നയന ഇനി കാര്യമില്ലെന്ന് മനസ്സിലാക്കി തൻ്റെ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോവുക, അതായിരുന്നു അവളുടെ ലക്ഷ്യം. ഷോപ്പിന് തൊട്ടടുത്ത് തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡ്. 1-2 ഓട്ടോകൾ അവിടെ കിടപ്പുണ്ട്. അതിലെ ഡ്രൈവർമാർ നയനെ സ്ഥിരം വായി നോക്കുകയും വഷളം വാക്കുകൾ വിളിച്ചു പറയുകയും ചെയ്യുന്നവരായതുകൊണ്ട് അവൾക്ക് അവരെ ഓട്ടത്തിന് വിളിക്കാൻ തോന്നിയില്ല. അവൾ മറ്റൊരു റിക്ഷ വരുന്നതും കാത്ത് അവിടെ നിന്നു. അവൾക്ക് ചെറിയൊരു ഭയവും തോന്നിയിരുന്നു. അവിടെ നിൽക്കുന്ന ഓട്ടോ ഡ്രൈവർമാർ കൂട്ടം കൂടി നിന്ന് ചിരിച്ചെന്തോ പറഞ്ഞുകൊണ്ട് അവളുടെ സ്വസ്ഥത കളയിക്കുന്നുണ്ട്. അപ്പോഴാണ് കിഷോറിൻ്റെ വില കൂടിയ ഗ്രേ കളർ കാർ തൻ്റെ മുന്നിലേക്ക് ഒഴുകി വരുന്നത് നയനെ കണ്ടത്. കിഷോർ വണ്ടി അവിടെ മുമ്പിൽ നിർത്തി മുന്നിലെ ഗ്ലാസ് താഴ്ത്തി. അവൻ്റെ മുഖം ഗൗരവമായിരുന്നു. താൻ പോയില്ല നയന? ഏട്ട വന്നില്ലേ തൻ്റെ? ഏട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കിഷോർ ചിന്താകുലനയോളെ നോക്കി, പെട്ടെന്ന് പറഞ്ഞു, ഓക്കെ, എന്നാൽ താൻ ഈ കാറിലോട്ട് കയറാം, ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുവിടാം. അയ്യോ, അത് വേണ്ട സർ. നയന ജാളിയതയോടെ നിരസിച്ചു. എന്ത്, എൻ്റെ വണ്ടി കയറാൻ ബുദ്ധിമുട്ടാണ് എനിക്ക്? അല്ല സർ. അവളെന്തോ പറയാൻ വന്നപ്പോൾ കിഷോർ തടഞ്ഞു. ലുക്ക് നയന, എനിക്ക് തന്നോട് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? ഈ സമയത്ത് എങ്ങനെ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റും? തൽക്കാലം സ്റ്റാഫ് ഓണറാണെന്നുള്ള കാര്യം നമുക്ക് മറക്കാം. എന്നെ തന്നെ ഒരു നല്ല സുഹൃത്തായി കണ്ടുകൂടെ? ഡു യു അഗ്രി? ഒടുവിൽ നയന മൗനത്തോടെ അത് സമ്മതിച്ചു. അവൻ കാറിൻ്റെ ഫ്രണ്ട് ഡോറ് അവൾക്കായി തുറന്നു കൊടുത്തു. നയനെ അത് നിരസിച്ചു. വേണ്ട സർ, ഞാൻ പുറകിൽ നിന്നോളാം. ശരി. കിഷോർ ഒരു പുഞ്ചിരിയോടെ അവൾക്കായി പിൻഡോറ് തുറന്നു കൊടുത്തു. ഡ്രൈവ് ചെയ്യുമ്പോൾ മുന്നിലെ മിററിൽ കൂടി കിഷോർ നയനയെ ശ്രദ്ധിച്ചു. അവൾ വല്ലാത്ത ആശങ്കയിലാണെന്ന് അവന് മനസ്സിലായി. അതൊന്ന് മാറ്റിയെടുക്കണമെന്ന ഉദ്ദേശത്തോടെ കിഷോർ അവളോട് ചോദിച്ചു, നയനക്കിനോട് എന്തെങ്കിലും സംസാരിച്ചൂടെ? അവൾ കണ്ണു മിഴിച്ച് നോക്കുന്ന കണ്ണാടിയിൽ കൂടി കിഷോർ കണ്ടു. അവൻ്റെ ചുണ്ടിലെ ഒരു ചിരി മിന്നി മാഞ്ഞു. ഹാ, വല്ലതും പറയടോ, തന്നെ വീട്ടിലായിരിക്കണ്ട, ആദ്യം അത് പറ. അത് കേട്ടപ്പോൾ നയന ഉത്സാഹത്തോടെ മറുപടി പറഞ്ഞു. കിഷോർ കുറച്ചേരം നിശബ്ദമായിരുന്നു. ഇനി എന്താണ് അവളോട് ചോദിക്കുകയെന്ന ആലോചനയിലായിരുന്നു അവൻ. വീണ്ടും ഒന്ന് കിട്ടിയപ്പോൾ അവൻ ചോദിച്ചു, താര നയനയുടെ നല്ലൊരു സുഹൃത്താണല്ലേ? അത് കേട്ട നയൻ അത്ഭുതത്തോടെ കിഷോറിനെ നോക്കി. താര എൻ്റെ കൂടി നല്ലൊരു ഫ്രണ്ടാ, അറിയോ? അവൻ ചിരിയോടെ തിരിഞ്ഞ് നയനെ നോക്കി. ആ, അറിയാം. എങ്ങനെ? അവളുടെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു കൗതുകത്തോടെ കിഷോർ ചോദിച്ചു. അത് അവളുടെ ഹസ്ബൻഡ് സാറിൻ്റെ ഉറ്റ സുഹൃത്തല്ലേ? ആ നിലയ്ക്ക്? കിഷോർ അവളുടെ വാക്കുകൾ കൊതിയോടെ കേട്ടിരുന്നു. അങ്ങനെ ഓരോന്ന് ചോദിച്ചും പറപ്പിച്ചും അവളെക്കൊണ്ട് ഒരുപാട് സംസാരിപ്പിക്കണമെന്ന് അവൻ മോഹിച്ചു. താരയെന്നോട് പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരൻ താരയെ പ്രണയിച്ചും അവിടെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് സാറുമായിട്ടുള്ള സൗഹൃദം മനസ്സിലായെന്നൊക്കെയും. താര എന്നെക്കുറിച്ചുള്ള നയനയോട് പറഞ്ഞിട്ടുണ്ടോ? പെട്ടെന്നായിരുന്നു ആ ചോദ്യം. നയനയൊന്ന് പതറി.
പെട്ടെന്ന് എന്ത് പറയണമെന്ന് അവൾക്ക് നിശ്ചയമില്ലാതെയായി. സാറിൻ്റെ ഡിവോഴ്സും ശില്പ മാഡത്തിൻ്റെ മിസ്സിങ്ങും അങ്ങനെയൊക്കെ എങ്ങനെയാ പറയാ, അവൾ ഓർത്തു. അവൾ മിണ്ടാതിരിക്കുന്നത് കണ്ട് കിഷോർ മന്ദഹാസം മുതിർത്തു. എന്നെക്കുറിച്ച് ഇനിയൊന്നും പറയണ്ടല്ലോ അല്ലേ? കിഷോർ സാർ എന്തിനാണ് തന്നോട് അങ്ങനെയൊരു ചോദ്യം ചോദിച്ചെന്നോർത്ത് നയന ആശ്ചര്യപ്പെട്ടു. നയന, നമുക്കൊക്കെ ജീവിതം എപ്പോഴും നന്നായിരിക്കണമെന്ന് നമ്മൾക്ക് ആഗ്രഹിക്കും തോറും അത് നമ്മൾ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും തോൽക്കരുത്. ആത്മാർത്ഥതയുള്ളത് നമ്മളെ തേടി വരും. വിധിച്ചത് വേദനകൾ നൽകുന്ന അനുഭവങ്ങൾ മാത്രമല്ല, അവസാനം വരെയും കൂടെ നിൽക്കുന്ന ആളുണ്ടെങ്കിൽ അതും വിധിയാണ്. പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന വിധികൾ മാത്രം കണക്കിലെടുത്ത് ജീവിതകാലം മുഴുവൻ നാം നമ്മൾ ഉപേക്ഷിക്കണോ സർ? അവൾ അമ്പരപ്പോടെ ചോദിച്ചു. താനെ കുറിച്ച് സാറിനോട് പറഞ്ഞിട്ടുണ്ടോ? അത്യാവശ്യം. കിഷോറിൻ്റെ സ്വരത്തിലൊരു കുസൃതി ഉണ്ടായി. ഷീ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, സമൺ ഹു ഓൺലി തിങ്സ് ഓഫ് യുവർ ഗുഡ്. എന്താ, ശരിയല്ലേ? അവൻ സൗഹൃദത്തോടെ ചോദിച്ചു. അതെ സർ, നയന മറുപടി കൊടുത്തു. പിന്നീട് അവരുടെ ഇടയിൽ ഒരു നിശബ്ദത കടന്നു വന്നു. അതിനെ മറികടക്കാൻ നയനയും കിഷോറും ആഗ്രഹിക്കുകയായിരുന്നു. ആദ്യം അവൾ തന്നെ സംസാരിച്ചു തുടങ്ങി. സർ, കിഷോർ മേലെ തലതിരിച്ച് അവളുടെ നേരെ നോക്കി. പറഞ്ഞോളൂ നയന. സാറിൻ്റെ ലൈഫിൽ എന്താ സംഭവിച്ചത്? അതും സാറിനെ പോലെ ഒരാളെ ചതിക്കണമെങ്കിൽ? അവൾ അർത്ഥോഗതിയിൽ നിർത്തി. കിഷോർ വേദനയോടൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നഷ്ടം എൻ്റെ അച്ഛൻ. അത് പറയുമ്പോൾ എനിക്കതും പറയേണ്ടി വരും. ഒരു കണക്കിന് നയന അറിയേണ്ടതാ, എന്നെ ശില്പ ചതിച്ചിട്ടില്ല. എന്നെ മകനെ പോലെ സ്നേഹിക്കുന്ന ശില്പയുടെ ഡാഡിയുടെ ആഗ്രഹമായിരുന്നു അത്. ശില്പ എനിക്ക് വിവാഹം ചെയ്തു തരണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാശിയോടെയായിരുന്നു. ശില്പ എനിക്ക് ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയായിരുന്നില്ല. പക്ഷെ അവൾക്ക് നല്ലൊരു ഭർത്താവായിരിക്കാൻ ഞാൻ തീരുമാനമെടുത്തു. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഈ മാരേജ് പ്രപ്പോസൽ വന്നപ്പോൾ എൻ്റെ അച്ഛനായിരുന്നു അതിന് ഏറ്റവും മുൻതൂക്കം നൽകിയിരുന്നത്. എന്നെക്കാളും അമ്മയെക്കാളും അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നത് തൻ്റെ സ്റ്റാറ്റസിനും പദവിക്കും വേണ്ടിയായിരുന്നു. ബട്ട് ഹി ലിവ്ഡ് ഫോർ അസ്. അച്ഛൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ഞങ്ങളുടെ ഇരുവീട്ടുകാരുടെയും താല്പര്യപ്രകാരം എന്നെയും ശില്പിയുടെയും വിവാഹം കഴിഞ്ഞു. മണിയറയിൽ ചടങ്ങുകളൊന്നുമില്ലാതെ അവൾ കടന്നു വന്നപ്പോൾ എന്നോട് ആദ്യമായി പറഞ്ഞ് അവളുടെ പ്രണയത്തെക്കുറിച്ചാണ്. ഒരിക്കലും അത് മറക്കാൻ പറ്റില്ലെന്നും വാക്കുകൊടുത്ത് ഉറപ്പിച്ച പ്രണയമാണെന്നും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണമെന്നും അവൾ എന്നോട് തുറന്നു പറഞ്ഞു. ഒരു വർഷം കഴിഞ്ഞ് എന്തെങ്കിലും കാരണം പറഞ്ഞ് അവളെ ഡിവോഴ്സ് ചെയ്യണമെന്നും എന്നോട് അവൾ അഭ്യർത്ഥിക്കുകയായിരുന്നു. എനിക്കവളോട് നിരാശയോ അല്പം പോലും ദേഷ്യമോ തോന്നിയിരുന്നില്ല. അവളുടെ ഡാഡിയുടെ മരണ ഭീഷണിക്ക് മുമ്പിലായിരുന്നു ആ വിവാഹം. എന്നോടത് ആദ്യ രാത്രി തന്നെ തുറന്നു പറയണ ആ മനസ്സിനോട് എനിക്ക് ബഹുമാനം തോന്നിപ്പോയി. മറ്റൊരാളെ ഹൃദയം കൊണ്ട് കാത്തിരിക്കുമ്പോൾ അവൾ മനസ്സിലാക്കണമെന്ന് എനിക്കും തോന്നി. ഞാൻ ശില്പിക്ക് നല്ലൊരു സുഹൃത്ത് മാത്രമായി. പക്ഷേ ഞാനറിയാതെ അവളുടെ കാമുകൻ ചൂടുമായിട്ട് അവൾക്ക് പലപ്പോഴും ബന്ധമുണ്ടായിരുന്നു. എനിക്കതുമാത്രം അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു വർഷം കഴിഞ്ഞ് എന്തോ ആയിക്കോ എന്നവളോട് എനിക്ക് പറയേണ്ടി വന്നു. അതോടെ ഞാൻ അവൾക്ക് ശത്രുപക്ഷമായി മാറിയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ സൗഹൃദവും നഷ്ടപ്പെടാൻ തുടങ്ങി. പക്ഷേ ആ ബന്ധം വീണ്ടും തിരിച്ചറിഞ്ഞ അവളുടെ ഡാഡി ഞങ്ങൾ രണ്ടുപേരെയും നാട്ടിലേക്ക് അയറ്റുവിട്ടു. അതും എൻ്റെ പ്ലാനിംഗ് ആണെന്ന് കരുതി ശില്പ എന്നോടൊരു ശത്രുവിനെ പോലെ പെരുമാറാൻ തുടങ്ങി. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുകയായിരുന്നു. ആരെയും വേദനിപ്പിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ശില്പനോട് ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് അവൾക്ക് നൽകാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ അപ്പോഴത്തെ എൻ്റെ കുടുംബ സാഹചര്യം മൂലമുണ്ടായിരുന്ന മൗനം അവളൊരു വാശിയിൽ എത്തിച്ചു. ആ വാശിയിൽ തന്നെ ജൂഡ് അവളെ നാട്ടിലെത്തി വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അച്ഛൻ്റെ കൺമുമ്പിലൂടെ സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് ആഘാതം താങ്ങാനായില്ല. അദ്ദേഹം ഞങ്ങൾ വിട്ടുപോയി. നിറഞ്ഞു വന്ന ആ കണ്ണുകൾ കിഷോർ തുടക്കുന്ന നയന ശ്രദ്ധിച്ചു. പൊതുവെ ചിരിക്കുന്ന തിളക്കമുള്ള ആ കണ്ണുകളിൽ കണ്ണുനീർ തൂവിയപ്പോൾ നയനക്ക് വിഷമം തോന്നി. വിഭിന്നമാണെങ്കിലും തന്നെ പോലെ ചതിക്കപ്പെട്ട ഒരാളാണല്ലോ കിഷോർ എന്നുള്ളത് അവളുടെ മനസ്സിൽ അവനൊരു സ്ഥാനം നേടിക്കൊടുക്കുകയായിരുന്നു. കരുണയുടെ സ്ഥാനം. അത് പിന്നീട് തീരാത്ത ഇഷ്ടമാവരുത് എന്നവൾ സ്വമനസ്സിനോട് പറഞ്ഞു. സാറ് വിഷമിക്കരുത്, അല്പം മുമ്പ് എന്നോട് പറഞ്ഞില്ലേ അതുപോലെ ചിന്തിക്കും. ശില്പ മാഡത്തിന് സാറിൻ്റെ ഭാര്യയാവുള്ള ഭാഗ്യമില്ലാതായിപ്പോയി. ലാസ്റ്റ് പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ നിന്നും അറിയാതെ പുറത്തേക്ക് വന്നതാണ്. അവൾ പെട്ടെന്ന് അബദ്ധം പിടഞ്ഞ മട്ടിൽ ഇരുന്നു പോയി. ഫ്രണ്ട് മിറിൽ കൂടി അവളുടെ ഭാവവ്യത്യാസങ്ങൾ ശ്രദ്ധിക്കായിരുന്ന കിഷോറിന് അല്പം കുസൃതി തോന്നി. എന്ത് പെണ്ണിനെ ഞാൻ എന്നെ കണ്ടെത്തിയതാ. ഇനി അവളെ മാത്രം ഓർത്താവും എൻ്റെ ജീവിതം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവളൊന്ന് തിരിച്ചറിയുന്നില്ലല്ലോ ഗോഡ്. കിഷോർ വളരെ പതുക്കെയാണ് പറഞ്ഞെങ്കിലും നയനയ്ക്ക് എന്തോ തിരിച്ചറിഞ്ഞു. എന്താ പറഞ്ഞേ? അവൾ പെട്ടെന്ന് അടുത്തു വന്ന് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. അവനൊരു താളത്തിൽ ഉത്തരം കൊടുത്തു. അത് പോട്ടെ, തൻ്റെ സ്റ്റോപ്പ് എത്ര, വീട് പറഞ്ഞിരുന്നു. നയന വഴി പറഞ്ഞുകൊടുത്തു. ആ യാത്രയിൽ നയനയ്ക്ക് കിഷോറിലേക്കുള്ള ദൂരം കുറഞ്ഞിരുന്നു. നല്ല സുഹൃത്തുക്കളെപ്പോലെ അവർക്കിടയിൽ ഒരടുപ്പം മുളപൊട്ടുകയായിരുന്നു. കിഷോർ ഒരു ഹെഡും താനൊരു സ്റ്റാഫാണെന്നുള്ള കാര്യം നയന വിസ്മരിച്ചു പോയിരുന്നു.
എന്നാൽ കിഷോർ അതൊക്കെ വളരെ ആഹ്ലാദപൂർവ്വം ഏറ്റെടുത്തിരുന്നു. അവൻ ആഗ്രഹിച്ചിരുന്നു അതുതന്നെയാണല്ലോ. നയനയുടെ വീടെത്തിയിരുന്നു. അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. കിഷോറിനോട് യാത്ര പറയുമ്പോൾ ഒരു നിരാശ അവളെ വലയം ചെയ്തു. ഒന്ന് രണ്ട് നിമിഷം അവളുടെ കണ്ണുകൾ തമ്മിൽ അത് അന്യോന്യം തിരിച്ചറിഞ്ഞു നിന്നു. ഒരു ബോധം വന്നപ്പോൾ നയനയുടെ മുഖത്തൊരു ലജ്ജ കലർന്ന ചിരിയുണ്ടായി. കിഷോർ അവളുടെ മനോഹരമായ ലജ്ജയിൽ അനുവാദമില്ലാതെ ലയിച്ച് നിന്നുപോയി. നയന വീണ്ടും യാത്ര ചോദിച്ചിട്ട് ഒന്ന് രണ്ട് ചൂടുകൾ മുന്നോട്ട് വെച്ച ശേഷം തിരിഞ്ഞ് അവനെ നോക്കി. കിഷോർ തലയൊന്ന് ചലിപ്പിച്ചിട്ട് യാത്ര ചോദിച്ചു. അവളും മേലെ തലയാട്ടി. നയന വീടിൻ്റെ വാതിലിലെത്തുമ്പോൾ അമ്മയും സുപ്രിയ ഇറങ്ങി വന്നിരുന്നു അവിടെ. എന്താ മോളെ നീ താമസിച്ച്? ആ വണ്ടിയിലാണ് നീ വന്ന്? അതെ അമ്മേ. സുപ്രിയ അവളെ സംശയത്തോടെ നോക്കി. സുപ്രിയക്ക് അനിഷ്ടമായി നയനക്ക് തോന്നി. അവളൊരു വേവലാതിയോടെ ഏടത്തിയെ നോക്കി, എന്നിട്ട് കാര്യം പറയാൻ തുടങ്ങി. അത് ഞങ്ങളുടെ ചെയർമാൻ കിഷോർ സാറാ. പിന്നീട് നയൻ ഇന്നത്തെ തിരക്കിനെ കുറിച്ചും വൈകിട്ട് ഏട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് സുപ്രിയയുടെ അമ്മയുടെയായി പറഞ്ഞു. കിഷോർ തന്നെ വീട്ടിൽ കൊണ്ടാക്കിയ സാഹചര്യം. മാധവി അമ്മ ഒരു ആശ്വാസ ഭാഗത്തോടെ നയനെ നോക്കി. ഓണറാണെങ്കിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തല്ലോ മോളെ, നന്നായി. സുപ്രിയ മാധവമ്മയെ ഇഷ്ടമില്ലാതെ നോക്കി. അമ്മ ഇവൾക്ക് വളമിച്ചു കൊടുക്കുകയാണോ? ഇങ്ങനെ കാലൊക്കെ ഒരു ചെറുപ്പക്കാരൻ്റെ ഒപ്പം വന്ന നാട്ടുകാർ എന്തു പറയും? കാര്യം ഷോപ്പിൽ സാറാ, എന്നാൽ നമുക്കൊരു അടക്കൊതുക്കൊക്കെ വേണം, അതറിയില്ല ഇവൾക്ക്. സുപ്രിയ നയനെ കുറ്റപ്പെടുത്തുമ്പോൾ നോക്കി. നിഷേട്ടൻ എന്തിനാ നിന്റെ ഫോൺ കോൾ എടുക്കാതിരിക്കുന്നേ? എപ്പോൾ കണ്ടാലും ചാടി എടുക്കൂല മനുഷ്യൻ. സുപ്രിയെ അങ്ങനെയൊന്നും പറയാതെ മോളെ. അമ്മയ്ക്ക് എന്തറിയാം, എന്തറിഞ്ഞിട്ടാ ഇത്? അവൾ മാധവി അമ്മയോട് കയർത്തു. പിന്നീട് നയനയുടെ നേർക്ക് തിരിഞ്ഞു. ദേ കൊച്ചേ, നീ ഒന്ന് കെട്ടിയൊഴിഞ്ഞ് നിൽക്കുക. ഇവിടെ എനിക്കൊരു മകൾ വളർന്നിരുന്നുണ്ട്. കുടുംബത്തിന് നിലയും മേലെയും വേണം, അത് കളഞ്ഞു കുളിക്കരുത്. അത്രയും പറഞ്ഞിട്ട് സുപ്രിയ വേഗം അവിടെ നിന്ന് ഇഷ്ടക്കേടോടെ അകത്തേക്ക് നടന്നു. മാധവി അമ്മ ഒരു നിസ്സഹായതയോടെ നയനെ നോക്കി കണ്ണീർ വാർത്തു. നയന തൻ്റെ റൂമിലേക്ക് പോയി ചിന്താമഗ്നയായി നിന്നു. എന്തുകൊണ്ടാണ് സാറ് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു മുജ്ജന്മബന്ധം പോലെ ഒരു ആകർഷണം? എന്തുകൊണ്ടാണ് താൻ സ്വയം മറന്ന് ആ കണ്ണുകൾക്ക് മുമ്പിൽ നിന്നു പോകുന്നത്? നയന കണ്ണാടിയിൽ നോക്കി അറിയാതെയൊന്ന് പുഞ്ചിരി തൂവി. പെട്ടെന്ന് അവളുടെ മുഖം മങ്ങി. വേണ്ട, ഇനി തനിക്ക് ഇത്തരം ചിന്തകളൊന്നും വേണ്ട. സ്വപ്നം കാണാൻ തനിക്കിനി യോഗ്യതയില്ല. നയന അറിയാതെ വിങ്ങിപ്പോയി. അതിൽ നിരാശയും സങ്കടവും ഒക്കെ നിഴൽ വീണിരുന്നു. രാത്രി വളരെ വൈകിയാണ് നിശാന്തി വീട്ടിലെത്തിയത്. വന്നപാടെ സുപ്രിയ അവനോട് കയർത്തു. അല്ല, നിങ്ങളുടെ പെങ്ങളിത് എന്ത് വായിച്ചാ? നിങ്ങൾ അവിടെ കോൾ എടുത്തില്ല പോലും. അതുകൊണ്ടുള്ള ഇവിടുത്തെ ഓണറിന്റെ കൂടെ കാറി കയറി രാത്രി ഇവിടെ വന്നു. അതിലെന്താ സുപ്രിയ തെറ്റ്? അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ, എനിക്ക് അവിടെ കോൾ എടുക്കാനൊത്തില്ല. അങ്ങനെ അവിടെ ഓണറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതേ ഒരു നല്ല മനുഷ്യനാവും. പിന്നെ പണ്ടത്തെ കാലം നല്ലല്ലോ ഇത്. എന്റെ പെങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. സ്ഥിരം അവിടെ അങ്ങനെ വരുന്നുണ്ടോ? അത് നോക്കിയാൽ മതി. ആ വിഷയം അവിടെ അവസാനിച്ചു. പിറ്റേന്ന് സൺഡേ. അടുക്കള ജോലിയിൽ ഏർത്തിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നയന പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന അറിഞ്ഞ് നിഷാന്ത് മുൻവശത്തേക്ക് ചെന്നു. മാധവി അമ്മ എങ്ങു നിന്നോ പെട്ടെന്ന് അടുക്കള വാതിൽക്കിലെത്തി. മോളെ! അമ്മയുടെ മുഖത്തൊരാശ്ചര്യമുണ്ടായിരുന്നു. നയനയപ്പോൾ പിന്നാമ്പുറത്ത് തുണി അലക്കാനായി പോവുകയായിരുന്നു. എന്താ അമ്മേ? മോളെ നീ ഒന്ന് വന്നേ. അമ്മയുടെ മുഖത്തെ ആ സന്തോഷം ശ്രദ്ധിക്കുകയായിരുന്നു നയന. അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾ അമ്മയുടെ പുറകെ നടന്നു ചെല്ലുമ്പോൾ നിഷാന്ത് ഹാളിനോട് ചേർന്നുള്ള അടുക്കള വാതിൽ നിൽക്കുകയായിരുന്നു. ഏട്ടാ! അവൾ കാര്യമറിയാനുള്ള ജിജ്ഞാസയോടെ വിളിച്ചു. ഏട്ടൻ്റെ മുഖത്തും സന്തോഷവും ആശ്ചര്യവും. സുപ്രിയ അത്ഭുതം വിളരുന്ന കണ്ണുകളോടെ വന്ന അതിഥികളെ നോക്കി നിൽക്കുകയായിരുന്നു. നയന ഏട്ടൻ്റെ പിന്നിലൂടെ ഹാളിലിരിക്കുന്ന അതിഥികളെ നോക്കി. അവൾക്ക് വല്ലാത്ത അമ്പരപ്പ് തോന്നി. അവളൊട്ടും പ്രതീക്ഷിക്കാത്ത രണ്ടുപേർ. നയന എത്തി നോക്കുന്ന കണ്ട് കിഷോർ ഒരു സുന്ദരമായ പുൻസിരിയോടെ അവളെയും ഒന്ന് എത്തി നോക്കി. ആ മുഖത്ത് അവൾ കണ്ടത് അവളോടുള്ള അനുരാഗമായിരുന്നു. അതിൽപ്പെട്ട അവളുടെ കവിളുകൾ അറിയാതെ തുടുത്തു. എങ്കിലും അവളിലൊരു അങ്കലാപ്പ് പ്രകടമായി. മോനെ ഇങ്ങോട്ട് നീയേ, ഞാനൊന്ന് കാണട്ടെ എൻ്റെ മോൻ പറഞ്ഞ കുട്ടിയെ. കിഷോറിൻ്റെ അമ്മ യാമിനിയായിരുന്നു അത്. ചെല്ലുമോളെ. നിഷാന്ത് അനുവാദത്തോടെ അവളുടെ നേർക്ക് തലചലിപ്പിച്ചു. ഏട്ടൻ്റെ സമ്മതം കിട്ടിയപ്പോഴും ഒരു നിമിഷം അവിടെ തന്നെ മടിച്ചു നിന്നു നയന. പിന്നീട് ഒരു ജാളിയതയോട് അവരുടെ മുമ്പിലേക്ക് നീങ്ങിന്നവൾ. യാമിനി അവൾ നോക്കിയ സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. ലജ്ജ കൊണ്ടാണെന്ന് തോന്നുന്നു കിഷോറിൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. യാമിനി ഒരു നിറഞ്ഞ പുഞ്ചിരിയാൽ എഴുന്നേറ്റ് വന്ന് അവളുടെ കരം ഗ്രഹിച്ചു. മോളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ. യാമിനി പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നയന പതറിപ്പോയി. അവൾക്ക് കാര്യങ്ങളുടെ ഗതി മനസ്സിലായി വരുന്നുണ്ടായിരുന്നു. കിഷോറിൻ്റെ കാര്യത്തിൽ നേരിട്ട് ഇങ്ങനെ ഇഷ്ടം പറയാതെങ്കിലും തങ്ങളുടെ ഇരുവരുടെയും സാമീപ്യം സ്വയം എന്തൊക്കെയോ കാര്യങ്ങൾ ബന്ധനം തീർത്തിട്ടുണ്ടെന്ന് നയനയ്ക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. അന്യോന്യം അവകാശപ്പെട്ട ഒരാളെന്ന നിലയിൽ ഇരുവരുടെയും മനസ്സുകളിൽ ആ കൂടിക്കാഴ്ചകൾ ദൃശ്യമായിട്ടുണ്ട്. തനിക്ക് വിധിച്ചിരുന്നുവെങ്കിലെന്ന് പലപ്പോഴും അറിയാതെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വിവാഹാലോചനയിലേക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കടന്നു വന്നപ്പോൾ അതിനെങ്ങനെ നേടുമെന്ന് നയനയ്ക്ക് അറിയില്ലായിരുന്നു.
കിഷോറിൻ്റെ മുഖത്ത് അവൾ നോക്കുന്നുണ്ടായിരുന്നില്ല. നയനയുടെ മുഖം പെട്ടെന്ന് വിവർണമായിപ്പോയി. യാമിനി നയനെ ആശങ്കകളോടെ നോക്കി. നയനയെ ശ്രദ്ധിക്കുകയായിരുന്ന നിശാന്ത് അപ്പോൾ പറഞ്ഞു, മോള് പോയിക്കോളൂ, ഏട്ടൻ സംസാരിക്കട്ടെ. നയനെ യാമിനിയെ നോക്കി ഔപചാരികമായി പുഞ്ചിരിച്ചിട്ട് അവിടെ നിന്നും മറഞ്ഞു. കിഷോർ നയനെ പോയ വഴി ആകുലതകളോടെ നോക്കിയിരുന്നു. നയന താനുമായുള്ള കല്യാണത്തിന് ഇനി എതിര് പറയുമോ എന്നുള്ള ടെൻഷനിൽ അവരുടെ മുഖത്ത് പുഞ്ചിരി മാഞ്ഞു. നയന തന്റെ റൂമിലൊന്നും വിശ്വസിക്കാനാവാതെ ചിന്താകുലിയായിരുന്നു. തന്നെ ഇഷ്ടമാണെന്ന് ആ കണ്ണുകളും പുഞ്ചിരിയും ഒരുപാട് തവണ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മനസ്സ് വിലക്കിയിട്ടൊന്ന് എതിർത്ത് കാണിക്കാനാവാതെ ഞാൻ ആ സാമീപ്യം കൊതിച്ചിട്ടുണ്ട്. എത്ര തവണ മനസ്സിനെ കടിഞ്ഞാണിട്ടു. അപ്പോഴെല്ലാം പിന്നെയും പിന്നെയും നിരതെറ്റി മനസ്സ് അങ്ങോട്ട് തന്നെ ഒഴുകുകയാണ്. പക്ഷേ തന്നെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹമായി വരുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. തൻ്റെ കുറവുകൾ മനസ്സിലാക്കിയിട്ടു. എന്നിട്ട് അവൾ സ്വന്തം മനസ്സിനോട് ആവർത്തിക്കുമ്പോൾ ഹാളിൽ അവ്യക്തമല്ലാത്ത അവരുടെ സംസാരങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ സുപ്രിയ അവളുടെ റൂമിലേക്ക് കടന്നു വന്നു. അവിടേക്ക് വന്നു സുപ്രിയ നയനെ നോക്കി നന്നായിട്ടൊന്ന് ചിരിച്ചു. നയനക്ക് അതിശയം തോന്നി. കാരണം വളരെ നാളുകൾക്ക് ശേഷമാണ് സുപ്രിയ അവളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത്. അവര് പോയിടി, പോകുന്നേരം നിന്നെ അന്വേഷിച്ചിരുന്നു, സുപ്രിയ ഉത്സാഹത്തോടെ പറഞ്ഞു. നിന്റെ സാറ് നിന്നെ ഇഷ്ടമാണെന്ന്, നീ ചേട്ടനോട് യുവാക്കാര്യങ്ങളെ കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഇതായിരിക്കും നിന്റെ തലയിൽ വിധിച്ച്, അതായിരിക്കും മറ്റേത് പാളിപ്പോയെ. ഇനിയിപ്പോൾ എല്ലാം ഒത്തല്ലേ, സൗന്ദര്യവും സ്വഭാവമഹിമയും പണവും അങ്ങനെ എല്ലാം. അവസാനം സുപ്രിയ പറഞ്ഞ് അല്പം പരിഹാസം കളത്തിയാണെന്ന് അയനക്ക് തോന്നി. അതോ ഇനി ഇതും മറ്റേതുപോലെ ആവോ? സുപ്രിയ വിശ്വസിക്കാനാവാതെ താടിക്ക് കൈകൊടുത്ത നയനയെ നോക്കി. എനിക്കറിയില്ല എടുത്തി, അവളൊന്നും ഭാവിക്കാൻ ഉത്തരം കൊടുത്തു. അപ്പോഴാണ് മാധവി അമ്മയും നിശാന്തും അങ്ങോട്ടേക്ക് വന്ന്. ഓളെ, ചിലപ്പോൾ ഇതാവും നിന്റെ വിധി, കണ്ടെടുത്തോളം നല്ലൊരു ചെറുപ്പക്കാരനാണ്, അമ്മ സമാധാന ഭാവത്തോടെ പറഞ്ഞു. അതേ മോളെ, നീ ഇതിനെ സമ്മതിക്കണം. ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞു, അത് വിട്ടേര്. ഇതാവും നിങ്ങൾക്ക് രണ്ടാൾക്കും വിധിച്ച്, നിങ്ങളാണ് ഒത്തുചേരേണ്ടത്. അതേ വിധി നിങ്ങൾ ഒത്തുചേർക്കുന്നു എന്ന് കരുതിയാൽ മതി. കഴിഞ്ഞല്ല എൻ്റെ മോള് മറന്നോളേ. ഏട്ടൻ പറഞ്ഞിട്ടില്ലേ നിനക്ക് എന്നാലും നല്ലൊരു ജീവിതം കൈവരുമെന്ന്? നല്ല മനസ്സുള്ളവളാണ് നീ, അതുകൊണ്ടാ ദൈവം നിന്നെ ഒരിക്കലും കൈവിടാതിരുന്ന്. അതാരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നിന്നെ ഞാനും അമ്മയും മനസ്സിലാക്കിയിട്ടുണ്ട്. സുപ്രിയയുടെ മുഖത്ത് നോക്കിയാണ് നിശാന്ത് പറഞ്ഞ് ഒരു കുത്തുവാക്കെന്ന പോലെ. പൊള്ളിപ്പോയിരുന്ന സുപ്രിയ നിറഞ്ഞു വന്ന കണ്ണുനീർ നിശാന്ത് തുടച്ചു. അമ്മയും എന്തുകൊണ്ടോ നയനയുടെ കണ്ണുകളും നിറഞ്ഞു. സമ്പത്തില്ലായ്മയും രണ്ടാം കിട്ടുന്ന പദവിയും നോക്കാതെ ആത്മാർത്ഥ പ്രണയം കൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച കിഷോറിനോട് അവൾക്ക് ഒത്തിരി ആദരവ് തോന്നിപ്പോയി. അവളുടെ മൗനം സമ്മതമായി നിശാന്തിനും അമ്മയ്ക്കും തോന്നി. അവരതിനെ വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് കഴിഞ്ഞു. അന്ന് വൈകുന്നേരമായപ്പോൾ നയനെ തേടി കിഷോറിൻ്റെ കോള് വന്നു. നിശാന്തിൻ്റെ ഫോണിലായിരുന്നു അവൻ വിളിച്ചിരുന്നു. നിശാന്താണ് അവൾക്ക് ഫോണ് കൈമാറിയത്. അവൾ ഏട്ടൻ്റെ കയ്യിൽ നിന്നൊരു സങ്കോചത്തോടെ അത് വാങ്ങി. ഹലോ, അവളുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. നയന, കിഷോറിൻ്റെ മധുരമാർന്ന വിളി അവളുടെ കാതിൽ വന്ന് വീണു. അവൻ തുടർന്നു, എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പലപ്പോഴും നേരിട്ട് പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെ വന്ന് ചോദിക്കണം എന്നുള്ളത് അമ്മയുടെ ഒരാഗ്രഹമായിരുന്നു. തനിക്കിങ്ങനെ ഇഷ്ടമാണോ? ആകാംക്ഷാപൂർവമുള്ള കിഷോറിൻ്റെ ചോദ്യം. നയനെ ആ ചോദ്യം കേട്ടിട്ട് മൗനമായൊന്ന് പുഞ്ചിരി തൂകി. അളി വേണ്ട, അത് ഫോണിൽ പറയണ്ട, നേരിട്ട് പറഞ്ഞാൽ മതി. നേരിട്ട് കേൾക്കാനാണല്ലോ ഞാൻ കൊതിച്ചത്. എനിക്ക് കാണേണ്ടത് ആ മുഖം, അഴകുള്ള ആ കണ്ണുകളിലെ നാണോ? കിഷോർ നനുത്ത ശബ്ദത്തിൽ അവ പറയുമ്പോൾ നയനക്ക് ലജ്ജ കൊണ്ട് ഉത്തരമില്ലാതെയായി. ഹാ, എന്തേലും പറയൂട്ടി. കിഷോർ ചിരിച്ചു. നേരിട്ട് പറയണമെന്ന് പറഞ്ഞിട്ട്? നയന പെട്ടെന്ന് ചോദിച്ചു പോയി. ആവു, അപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. കിഷോറിൻ്റെ ചിരി അവൾ വീണ്ടും കേട്ടു. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, നയന പറഞ്ഞു. വേമ്പറ. കിഷോർ ആവേശത്തിലായി. എന്നെങ്ങനെ ഇഷ്ടമായി? കുറവുകളും കുറ്റങ്ങളും മാത്രമുള്ള ഒരു പൊട്ടി പെണ്ണല്ലേ ഞാൻ, സാധാരണ കൊണ്ടാണോ? കിഷോറിൻ്റെ ഭാഗത്തു നിന്ന് നിശബ്ദതയുണ്ടായി. പിന്നീട് അവൻ ചൊല്ലി, എങ്കിൽ നീ കാത് തുറന്ന് കേട്ടോ, എനിക്ക് പൊട്ടിപ്പണിനെയാ ഏറെ ഇഷ്ടമായത്. നയന അവൻ്റെ വാക്കുകൾ അതിശയത്തോടെ കേട്ടുപോയി. ആദ്യമായി കണ്ടപ്പോൾ താൻ എനിക്കൊരു വിസ്മയമായിരുന്നു, എൻ്റെ ഭാവി വധുവിൻ്റെ സങ്കല്പത്തിന് ജീവൻ വെച്ച പോലെ. പിന്നീട് മനസ്സിൽ കയറിയത് ആ നിഷ്കളങ്കത, എപ്പോഴും പൊട്ടിച്ചിരിക്കുന്ന ആ സ്വഭാവം. അങ്ങനെയല്ല, ഇടയ്ക്കൊരു നാൾ കാണാതായപ്പോൾ ഒരുപാട് നിരാശ തോന്നി. സ്റ്റാഫുകളിൽ ആരോ പറഞ്ഞറിഞ്ഞു നയന എന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു എന്ന്. മനസ്സ് മുറിഞ്ഞു. എല്ലാ സ്വപ്നങ്ങളും ബാക്കിയായി. പിന്നീട് പരീക്ഷണങ്ങളുടെ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ മറന്നുപോയ എൻ്റേത് മാത്രമായ പ്രണയത്തെ പുനർജീവിപ്പിച്ചത് താരയായിരുന്നു. അവളുടെ ഹസിൻ അറിയാം എൻ്റെ ഈ പ്രണയത്തെ. ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാണ്. 10th വരെ കൂടെ പഠിച്ച വേറൊരു സുഹൃത്തായിരുന്നില്ല അവൻ എനിക്ക്. പിന്നീട് താരവഴി തന്നെ നയനയുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഞാൻ അറിയുകയായിരുന്നു.
നേരിട്ട് വന്ന് പിന്നെ ചോദിച്ചാൽ താൻ ഒരിക്കലും അന്ന് സമ്മതിക്കില്ലെന്ന് അവൾ എന്നോട് തുറന്നു പറഞ്ഞു. അതുകൊണ്ട് ജോലിക്കുന്നതിനെ വീണ്ടും ജോയിൻ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു താരയുടെ ബുദ്ധിയായിരുന്നു. എൻ്റെ പ്രണയത്തെ മറച്ചു വെക്കാൻ ഞാൻ തന്നെ അവളോട് ആവശ്യപ്പെട്ടു. ഈ മനസ്സിൽ കയറിപ്പറ്റാനും അവൾ തന്നെ നിർദ്ദേശിച്ചു. പക്ഷേ നിന്റെ കണ്ണുകൾ ഞാൻ കണ്ടു, എന്നോടുള്ള നിന്റെ ആറ്റിറ്റ്യൂഡ്. എങ്കിലും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന എനിക്കറിയാമായിരുന്നു. ഇന്നലെ ഞാൻ അവിടെ വരാനുള്ള കാരണം ഒരു നിമിത്തമായിട്ട് കണ്ടാൽ മതി കേട്ടോ. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കല്യാണത്തിനെ സംബന്ധിച്ച് ഒരു രണ്ടാം കെട്ടുകാരനുള്ള സഹതാപമായിരുന്നോ? ഈ ആളെ സ്നേഹിക്കാതിരിക്കാൻ ആർക്കാ കഴിയുക? അവൾ മൊഴിഞ്ഞു. അർഹതയില്ലെന്ന് കരുതി ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നു, അത് സത്യ. പക്ഷെ എനിക്കതിനെ കഴിഞ്ഞില്ല. ഇന്ന് ഏട്ടൻ പറഞ്ഞു നമ്മൾ ഒത്തുചേരേണ്ടവരാണെന്ന്. അതെ, ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എൻ്റെ പെണ്ണ, ജനിച്ചപ്പോഴേ ദൈവം തിരഞ്ഞെടുത്ത തീരുമാനം. നയനയുടെ കവിൾത്തടം ചുവന്ന് തൊടുത്തു. ഈ ഫോൺ സംഭാഷണം അവസാനിക്കരുതെന്ന് അവൾ മോഹിച്ചു. എൻ്റെ അമ്മക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ, നിനക്ക് വേണ്ടി ജനിച്ചവളെ നിന്നോട് പറയുമ്പോൾ ആ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു. അമ്മ നാളെ വിളിക്കും കേട്ടോ. ലാസ്റ്റ് വെക്കാൻ നേരം കിഷോർ പറഞ്ഞു. നയന നിരാശയോടെ ഫോൺ വെച്ച്. ഫോൺ തിരികെ വാങ്ങുമ്പോൾ ഏട്ടൻ അനുജത്തിയെ നോക്കി വാത്സല്യത്തോടെ പുഞ്ചിരിച്ചു. ജാളിയതയോടെ ഏട്ടനെ നോക്കിയെന്ന് പുഞ്ചിരിച്ചിട്ട് അവൾ റൂമിലേക്ക് ഓടി. അന്ന് രാത്രി താരയുടെ ഫോൺ കോൾ വന്നു. നയന ആവേശത്തോടെ അത് വന്നെടുത്തു. എടി ഭയങ്കരി. ഫോൺ എടുത്തപ്പോഴേ നയനയുടെ ചോദ്യം. താര കുറേ നാളുകൾക്ക് ശേഷം നയനയുടെ പൊട്ടിച്ചിരി കേട്ടു. അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. നീ നിന്റെ സാറും കൂടി ചേർന്നതിനെ പറ്റിച്ചല്ലേ? നയന കൃത്രിമ ഗൗരവം നടിച്ചു. സോറിഡി മോളെ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ പറ്റിപ്പോയി. മതി മതി. വീണ്ടും നയനയുടെ ചിരി. താരയുടെ ചെവിൽ വെള്ളിക്കുലുസിൻ്റെ മണി പോലെ മുഴങ്ങി. കൂട്ടുകാരികൾ കുറേ നേരം കുശലം പറഞ്ഞിരുന്നു. ഒന്നര വർഷത്തിന് ശേഷം നയന ആ പഴയ പെൺകുട്ടിയിലേക്ക് ചേക്കേറി. പിന്നീടുള്ള ദിവസങ്ങളിൽ വിവാഹ ഒരുക്കങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നയനയുടെയും കിഷോറിൻ്റെയും വിവാഹം വളരെ ആർഭാടമായും മംഗളമായും നടന്നു. എല്ലാവരുടെയും ആശീർവാദവും തൃപ്തിയും ഒത്തിണങ്ങിയ ഒരു കല്യാണം. യാമിനി 700 പവൻ്റെ സ്വർണമാണ് നയനക്ക് കൊണ്ടിട്ടത്. നയനക്ക് കൈവന്ന ഭാഗ്യമോർത്ത് എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. ശിവാനിയുടെ മുഖം അവിടെ മുമ്പിൽ കുറ്റബോധത്താൽ താന്നു. താനെന്നും പുച്ഛിച്ചിട്ടേയുള്ളൂ. ഇപ്പോൾ തന്നെക്കാൾ 10 മടങ്ങ് ഉയർന്നിരിക്കുന്നത് നയന തന്നെയാണ്. നമ്മൾ ആരെയും വിലയിരുത്താനോ താഴ്ത്തിക്കളയാനോ പാടില്ല. എല്ലാം കൊടുക്കാൻ ദൈവം ഒറ്റൊരുവൻ വിചാരിച്ചാൽ മാത്രം മതി എന്നവൾ തിരിച്ചറിയുകയായിരുന്നു. നയനയുടെ കയ്യിലൊരു തെറ്റുമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. എല്ലാം തൻ്റെ കസിൻ്റെ വലവിരിപ്പായിരുന്നുവെന്നും. എന്നോട് ക്ഷമിക്കുന്ന നയനെ, ഒരേ പ്രായമായിരുന്നു നമുക്ക്. നിന്നൊരു സുഹൃത്തായിട്ട് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞിരുന്നില്ലല്ലോ. സാറല്ല ശിവ, നീ എനിക്ക് നാത്തു മാത്രമല്ല, ഇനി എന്നും നല്ല കൂട്ടുകാരി ആയിരിക്കും. നയന പുഞ്ചിരിയോടെ കണ്ണു ചിമ്മി കാണിച്ച് ശിവയെ ആലിംഗനം ചെയ്തു. എന്നോട് ക്ഷമിക്കുമോളെ. നീരജായിരുന്നത് അവൻ്റെ മിഴികൾ കുറ്റബോധത്താൽ നേറി. സാറല്ലേ ഏട്ടാ, കുഞ്ഞുനാൾ നമ്മൾ എത്രയോ തവണ പിണങ്ങിയിട്ടുണ്ട്, ഇത് ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ മോളെ. അവൻ്റെ ഹൃദയം ഇടറി. വിഷമിക്കണ്ട, ഞാനിപ്പോഴും ചെറിയേട്ടൻ്റെ പഴയ നയന തന്നെയാണ്. എന്നോട് എത്ര വേണമെങ്കിലും പിണങ്ങ, അടിയൂട. വാക്കുകൾ പൂർത്തിയാക്കാതെ നയന കരഞ്ഞപ്പോൾ നീരജ അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. നയന കണ്ണുനീർ തുടച്ച ഒരു കള്ളശ്ശേരിയോട് അടുത്തുന്ന സുപ്രിയ എടുത്തിയെ നോക്കി. ഏടത്തി, എന്നോടൊന്നും പറയാനില്ലേ? ഉണ്ട് മോളെ, ഏടത്തിക്ക് പറയാനുണ്ട്. സുപ്രിയയുടെ മുഖത്ത് ദുഃഖം തളം കെട്ടിയിരുന്നു. എൻ്റെ സ്വാർത്ഥത നിന്നോട് അങ്ങനെയൊക്കെ പറയാനും ചെയ്യാനും പ്രേരിപ്പിച്ച് എൻ്റെ മോളെ ഏടത്തിയോട് ക്ഷമിക്ക്. സുപ്രിയ അടുത്തു വന്ന് നയനയുടെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്തു. അയ്യോ ഏടത്തി, സെൻറ്റി അടിച്ചത് മതി, എൻ്റെ ഏടത്തിയല്ലേ, ഞാൻ വെറുതെ ചോദിച്ചാ, അത് ഞാൻ കാര്യമാക്കിയിട്ടില്ല കേട്ടോ. നയന കണ്ണുനീരിൽ പുഞ്ചിരിച്ചു. ഇതെല്ലാം കണ്ട് അമ്മയും നിശാന്തം നിർവൃതിയോടെ കണ്ണുനീർ വാർത്തു. അവരുടെ ഹൃദയം കിഷോറിനോട് നന്ദി പറയുകയായിരുന്നു. ചടങ്ങിൽ താരയും അവളുടെ ഭർത്താവ് മഹേഷും പങ്കെടുത്തിരുന്നു. മറ്റുള്ള സ്റ്റാഫുകളും എല്ലാവരും അവർക്ക് ആശംസകൾ ചൊല്ലി. നയനെ എല്ലാവരും ചേർന്നൊരുക്കി വിവാഹ മണ്ഡപത്തിലേക്ക് ആനയിച്ചു. കിഷോർ അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഒരു അപ്സരസിനെ പോലെ മനോഹരിയായിരുന്നവൾ ആകർഷകമായ ബ്രൈഡൽ മേക്കപ്പ് അവൾക്ക് 10 ഇരട്ടി എടുപ്പ് നൽകി. ശരിക്കും ഒരു ദേവത. കരിമ്പച്ച റെഡ് കോമ്പിനേഷൻ പട്ടു സാരിയും വിത്ത് റെഡിൽ ഡാർക്ക് ഗ്രീൻ ആൻഡ് ഗോൾഡൻ കളർ ലേറ്റസ്റ്റ് മക്കം വർക്ക് ബ്ലൗസുമായിരുന്നു അവളുടെ വെഡിങ് ലുക്ക്. അതിനനുസരിച്ച രീതിയിൽ ആഭരണങ്ങൾ സെറ്റ് ചെയ്തിരുന്നു. ശരിക്കും എൻ്റെ രാജകുമാരി, കിഷോർ കൗതുകത്തോടെ ആത്മഗതമേതി. ചടങ്ങുകൾ കഴിഞ്ഞ് എല്ലാവരും വധൂവരന്മാരെ അനുഗ്രഹിച്ച് യാത്ര അയക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകളിൽ സന്തോഷാശ്രുക്കൾ നിറഞ്ഞു. കിഷോറിൻ്റെ കാറിൽ തന്നെയായിരുന്നു നയന. കിഷോർ അവൾക്കായി ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. നയന ലജ്ജയോടെ അവൻ്റെ മുഖത്ത് നോക്കാതെ പുഞ്ചിരി തൂവി. അന്ന് പുറകിലിരിക്കാൻ ഞാൻ സമ്മതിച്ചെന്തിനാണെന്നറിയോ? അവൻ പ്രണയപൂർവ്വം ഒരു ചോദ്യം പറഞ്ഞു. ഒരുവൾ ഉത്തരം തേടുന്ന വിടർന്ന മിഴികളാൽ കിഷോറിനെ നോക്കി. അവൻ്റെ കണ്ണുകളുടെ തിളക്കമേറ്റ് അവൾ ചൂളി. ഇന്നത്തെ ഈ ദിവസം ഉടനെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു.
അവനൊരു കള്ളച്ചിരിയോടെ നയനയെ നോക്കി. ആ കൊട്ടാരം പോലെയുള്ള വീട്ടിൽ നയനക്കൊട്ടും അന്യതാബോധം തോന്നിയിരുന്നില്ല. യാമിനിയുടെ ഇടപെടൽ അവൾക്ക് സ്വന്തം അമ്മയുടെ സാന്നിധ്യം പോലെ അനുഭവപ്പെട്ടു. പണത്തിൻ്റെയും പദവിയുടെയും നാട്യങ്ങളും ഇതുമില്ലാത്ത ശാലീനയായ ഒരമ്മയാണ് യാമിനി. ബന്ധുക്കളെല്ലാം നയനയോട് പരിപൂർണമായ സ്നേഹത്തിൽ തന്നെയായിരുന്നു. കിഷോറിനൊരു ചേച്ചി കൂടിയുണ്ട്, ഡോക്ടറാണ്, കീർത്തന. ലണ്ടനിൽ കുടുംബത്തോടൊപ്പം സ്റ്റേ ചെയ്യുന്നു. പെട്ടെന്നുള്ള വിവാഹമായതിനാൽ അവർക്ക് നാട്ടിൽ വന്ന് കല്യാണം കൂടാൻ ഒത്തില്ല. കീർത്തന വിളിച്ച് വധൂവരന്മാരെ ആശംസകൾ ഓതി. നയനയെ വീഡിയോ കോളിങ്ങിൽ കാണും തോറും അവളോട് സംസാരിക്കും തോറും കീർത്തനയ്ക്ക് അവളോട് അടുപ്പം കൂടുകയായിരുന്നു. വൈകുന്നേരത്തെ ഫംഗ്ഷന് താരയും മഹേഷും വന്നിരുന്നു. മഹേഷ് കിഷോറിൻ്റെ കാതിൽ അടക്കം പറഞ്ഞു, ഒടുവിൽ നീ മോഹിച്ച് തന്നെ നിനക്ക് കിട്ടി. കിഷോർ സന്തോഷം നിറഞ്ഞ ശരിയാൽ കൂട്ടുകാരനെ നോക്കി. നയനയോട് യാത്ര പറഞ്ഞവർ പിരിഞ്ഞു. ഫംഗ്ഷൻ കഴിഞ്ഞ് എല്ലാവരും പിരിയുകയായിരുന്നു. മണിയറ രാത്രിയിലേക്ക് വേണ്ടി ബ്യൂട്ടീഷ്യൻ നയനയെ നന്നായി ഒരുക്കി. വയലറ്റ് ബലൂൺ സ്ലീവ് ബ്ലൗസും ചന്ദന കളർ സിൽക്ക് സാരിയുമായിരുന്നു അവളുടെ വേഷം. അതിൽ അവളുടെ വെളുത്ത് തുടുത്ത നിറം ഇരട്ടിയായിരുന്നു. മുല്ലപ്പൂക്കൾ ചുറ്റി നീണ്ട സമൃദ്ധമായി മുടി വിലസിയിട്ടിരുന്നു. യാമിനി നയനയുടെ കയ്യിലൊരു പുൻസിരിയോടെ പാൽ ഗ്ലാസ് കൊടുത്ത്, ചെല്ലുമോളെ, അവർ സ്നേഹപൂർവ്വം പറഞ്ഞു. നയന ലജ്ജയോടെ മെല്ലെ മുകളിലേക്കുള്ള പടികൾ കയറി. നയന റൂമിൽ ചെല്ലുമ്പോൾ അവിടെ കിഷോർ ഉണ്ടായിരുന്നില്ല. അവൾക്ക് ചെറിയ പരിഭ്രമം തോന്നി. അവൾ നോക്കുമ്പോൾ റൂമിന് പുറത്തേക്കുള്ള ബാൽക്കണിയുടെ മിറർ ഡോർ മലർക്കെ തുറന്ന് കിടന്നിരുന്നു. അവൾ പാൽ ഗ്ലാസ് റൂമിൽ വെച്ചിട്ട് മെല്ലെ അങ്ങോട്ട് കാൽ വെച്ചു. അങ്ങ് ദൂരെ മലനിരകളിൽ നിന്നും വീശിയടിക്കുന്ന കാറ്റിൽ വെള്ളക്കർട്ടൻ പാറിപ്പറന്നു. ഒരു മധുരമുള്ള സംഗീതം പോലെ വെള്ളക്കർട്ടൻ്റെ അലകൾ പറന്നു വന്നവളുടെ മുഖത്തടിച്ച് വീണ്ടും പറന്നു പോയി. അവൾ കർട്ടൻ മെല്ലെ ഒതുക്കി പുറത്തേക്ക് മിഴിനട്ട് വിശാലമായ ബാൽക്കണിയുടെ ഓരത്ത് അകലിൽ നിന്നും ഒഴുകി വരുന്ന കാറ്റിനെ ആസ്വദിച്ച് പുണർന്നുകൊണ്ട് കിഷോർ നിൽക്കുന്നു. ആ കാറ്റ് അവൻ്റെ കട്ടിയുള്ള മുടിഴകളെ പിന്നിലേക്ക് പറത്തി. നല്ല നിലാവുള്ള രാത്രിയായിരുന്നത്. നയനമെല്ലെ അവൻ്റെ പിന്നിലേക്ക് വന്നു നിന്നു. കിച്ചേട്ടാ, അവൾ അല്പം നാണത്തോടെ വിളിച്ചു. കിഷോർ പെട്ടെന്ന് തിരിഞ്ഞ് അവളെ നോക്കി. അവൻ്റെ തിളക്കമാർന്ന കണ്ണുകളിൽ തന്നോടുള്ള പ്രണയം മുട്ടിടുന്നവൾ അറിഞ്ഞു. അവൻ മനോഹരമായി ഒന്ന് മന്ദഹസിക്കുക കൂടി ചെയ്തപ്പോൾ അവളുടെ ഹൃദയം കുളിരണിഞ്ഞു. വന്നേ, അവൻ അവളുടെ നേർക്ക് കൈനീട്ടി. നയനലജ്ജയോടെ മടിച്ചു നിന്നപ്പോൾ ഒരു പുൻസിരിയോടെ അവൻ മെല്ലെ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. എന്താ വിളിച്ച്? ഒരു കുസൃതിയോടെ ചോദിച്ചുകൊണ്ട് കിഷോർ അവളുടെ താടി പിടിച്ചുയർത്തി. ഒന്നുകൂടെ വിളിക്കുക, അവൻ കൊഞ്ചുന്ന പോലെ പറഞ്ഞു. അത് കിച്ചുവേട്ടാന്ന്. അതിനൊന്നും പറയാതെ അവൻ കൗതുകത്തോടെ അവളുടെ കണ്ണുകളുടെ ആഴം അറിയുകയായിരുന്നു. ഞാൻ ഇന്ന് മുഴുവൻ ഈ കണ്ണുകളെ നോക്കിയിരുന്നോട്ടെ. കിഷോർ കാതരമായി അവളോട് മുഴിഞ്ഞപ്പോൾ അവൾ രജാവിവശയായി മിഴികൾ താഴ്ത്തി. എനിക്ക് ഇഷ്ടമായി കേട്ടോ. എന്ത്? അവൾ കവിത വിരിയുന്ന കണ്ണുകളോട് അവനെ നോക്കി. ആ ചുണ്ടിൽ പാൽ പുഞ്ചിരി തത്തിക്കളിക്കും പോലെ അവന് തോന്നി. കിച്ചുവേട്ടനെന്നുള്ളത്, കിഷോർ അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ എത്ര കൊതിച്ചു എന്നറിയോ. എന്നത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കിച്ചുവേട്ടന്? അവൾ അത്ഭുതം വിടുന്ന മിഴികളോട് അവനെ നോക്കി. അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടല്ലേ നീ എനിക്ക് സ്വന്തമായത്. നയന വളരെ ആകർഷണീയമായി അവനെ നോക്കി. രണ്ടുപേരുടെയും മിഴികൾ പ്രണയം ചൊരിയുകയായിരുന്നു. അപ്പോൾ അവർ നിമിഷങ്ങളോളം മതിമറന്ന് നിന്നു. ഒടുവിൽ എപ്പോഴോ അവളുടെ കണ്ണുകൾ കൂമ്പിപ്പോയി. കിഷോർ അവളുടെ ആ ഭംഗിയാർന്ന മുഖത്തെ ആവേശപൂർവ്വം തന്നെ മിഴികളാൽ ഒപ്പിയെടുത്തു. അവൻ്റെ വിരൽ തുമ്പുകൾ അവളുടെ പുരികത്തിലൂടെ നീണ്ട് ഇടതൂർന്ന കൺപീലികളെ തഴുകി ചലിച്ചുകൊണ്ടിരുന്നു. നയനയെ അവൻ ഒന്നുകൂടി തൻ്റെ ദേഹത്തോട് അടുപ്പിച്ചു. ആ മുഖം അവൻ്റെ മുഖത്തിനടുത്താണിപ്പോൾ. അവരുടെ കൺപീലികൾ തമ്മിൽ ഇടകലർന്നു. നാസികത്തുമ്പും മധുരങ്ങളും അന്യോന്യം മുട്ടിയുരുമി. രണ്ടുപേരുടെയും ചുടു നിശ്വാസങ്ങൾ അവരുടെ മുഖത്തേക്ക് വന്ന് അടിക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രത്യേക അനുഭൂതിയോട് അവരങ്ങനെ ലയിച്ചു പോയി. നയനയ്ക്ക് പെട്ടെന്ന് നാണം വന്നു. അവൾ കിഷോറിനെ വിട്ട് ഓടിപ്പോവാൻ തുടങ്ങി. അവനൊരു കുസൃതി ചിരിയോടെ അവളുടെ സാരിത്തുമ്പിൽ പിടിച്ച് വീണ്ടും തന്നിലേക്ക് തന്നെ അണച്ച് പിടിച്ചു. നാണം മറക്കാനെന്നോണം അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ പ്രണയവിവശനായി അപ്പോൾ തന്നെ അവളെ പുണർന്ന് കഴിഞ്ഞിരുന്നു. അകലെ നിന്നും വരുന്ന കാറ്റ് അവരുടെ മുടിയിഴകളെ പാറി പറത്തി. അവളുടെ സാരിത്തുമ്പ് ലക്ഷ്യം തെറ്റി പറക്കാൻ നേരം കിഷോർ അതിനനുവദിക്കാതെ ഒതുക്കി വെച്ചു. അവൻ്റെ വിരൽ തുമ്പുകൾ അറിയാതെ അവളുടെ ഉദരത്തിൽ ഉരസി. അവൾ ഷോക്കേറ്റ പോലെ പിടഞ്ഞു. കിച്ചേട്ടാ, അവളറിയാതെ വിളിച്ചു.
കിഷോർ ആ വിളിയെ താലോലിച്ചുകൊണ്ട് അവളെ കൈകളിൽ പൊക്കി കോരിയെടുത്തു. ആ മുഖത്തേക്ക് അനുരാഗത്തോടെ നോക്കി അവൻ ചോദിച്ചു, അന്ന് വീഴാൻ നേരം എൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് ഓർക്കുന്നുണ്ടോ? അവൾ ശങ്കയോടെ മൂളി. അതെനിക്ക് തോന്നി എന്താണെന്നറിയോ? കിഷോറിൻ്റെ നനത്ത സ്വരം അവളുടെ കാതിൽ വന്ന് വീണു. നയന അവൻ പറയാനുള്ളത് കേൾക്കാനുള്ള ആഗ്രഹത്തോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി, ഇതുപോലെ നിന്നെ കൈകളിൽ കോരിയെടുത്ത് ഉമ്മകൾ കൊണ്ട് മൂടണമെന്ന് തോന്നി. അയ്യടാ, ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നയന ഉടനെ കിഷോറിനെ കളിയാക്കി. അതെ, അന്നത് വേണമായിരുന്നു, പക്ഷേ ഇന്നതെനിക്ക് വേണ്ട മോളെ. അവനും അതേ നാണത്തിൽ തിരിച്ചടിച്ചപ്പോൾ രണ്ടുപേരും മെല്ലെ പൊട്ടിച്ചിരിച്ചു. കിഷോർ അവളെ കൈകളിൽ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. അതൊരിക്കലും ഒരു സ്ത്രീയുടെ മേൽ തൻ്റെ കാമ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല, ഭാര്യ എന്ന നിഷ്കളങ്ക ബന്ധത്തെ മാനിക്കാനായിരുന്നു, അവളിലെ സ്ത്രീയെ ഉണർത്താൻ വേണ്ടി മാത്രമായിരുന്നു. കിഷോറിൻ്റെ മൃദുലമായ കൈകളിൽ കിടക്കുമ്പോൾ അവളുടെ മനമറിയാതെ വിളിച്ചുപോയി, ഞാൻ പ്രതീക്ഷിക്കാത്ത എൻ്റെ രാജകുമാരൻ.